ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. എന്റെ പേര് സുജിത് കുമാർ, കോഴിക്കോടാണ്. കഴിഞ്ഞ 15-16 വർഷമായിട്ട് RCM എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്, മുർസാറിനെ കൊണ്ടുവന്നത്, രണ്ടുപേരെ കൊണ്ടുവന്നതും നമ്മുടെ സൗത്തിന്ത്യയുടെ മഹാഗുരു ശ്രീ കോകുമാർ സാറാണ്. ഈ വേദിയിലിരിക്കുന്ന എന്റെ അപ്പലെ ലീഡർ, സൗത്തിന്ത്യയുടെ കോർ ലീഡർ CRN മുർസാർ, എന്നെ RCMലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ശ്രീ കോകുമാർ സാർ, ഈ പ്ലാറ്റ്ഫോമിന്റെ ഉടമസ്ഥൻ ശ്രീ ബിനു സാർ, നമുക്ക് സ്വാഗതം പറഞ്ഞ ബാബു സാർ, കൂടാതെ ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാ ലീഡേഴ്സും. കാരണം എല്ലാ ലീഡേഴ്സും എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇവരെ എങ്ങനെ എന്റെ സ്വാഗതം, അതല്ലെങ്കിൽ സന്തോഷം, എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചോ, അതേ തുല്യതയോടുകൂടി ഞാൻ പേരെടുത്ത് പറയാതെ ഈ പ്ലാറ്റ്ഫോമിലുള്ള സീനിയർ ലീഡേഴ്സിനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ സെഷനിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. ജിയാസിയ, ഇന്നത്തെ പ്രത്യേകിച്ചും ബിനുസാറിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പ്രൊഫൈൽ, ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് അതല്ലെങ്കിൽ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. കാരണം അത്ര മാത്രം അഗ്രഗണ്യരാണ് ബിനുസാറിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ വ്യക്തികളും നമുക്കറിയാം. മാത്രമല്ല നമ്മളെ 11 മണിയുടെ സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിലും, വൈകുന്നേരത്തെ ഇപ്പൊ പുതുതായിട്ട് ആരംഭിച്ച അഖിലാ മാഡത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റോസസ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, നമ്മളുടെ സുരേഷ് സാറിന്റെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഒരുപടി ഒരുപടി ട്രെയിനിങ്ങുകളാണ്, പ്രൊഡക്റ്റ് അവയർനെസ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. ഡോക്ടർ രാജൻ സാറൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൊഡക്റ്റിന്റെ അണുവിടെ കീറിയിട്ടാണ് നമുക്ക് തരുന്നത്. കേരളത്തില് കണ്ണൂർ മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നമുക്ക് ധാരാളം പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനില് നമുക്ക് RCM എന്ന് പറയുന്ന ഈ കൺസെപ്റ്റില്, ഇന്ന് എനിക്കറിയാം ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഏകദേശം മേജർ ആയിട്ടുള്ള ആളുകളും 2013 ശേഷം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളും സജീവമായിട്ടുള്ള ആളുകളായിരിക്കും. 2013 മുമ്പ് ഒരു RCM കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ RCMന്റെ ഒരു കാലഘട്ടം, ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ RCMന്റെ സാധ്യത, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ഈ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കും. എന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം, സുജിത്ത്. കഴിഞ്ഞ 2005 May 29 ഞാൻ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കേൾക്കുന്നത്. അതിനു മുമ്പായിട്ട് എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല്, ഞാന് എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്കും, ഞങ്ങൾ 3 കുട്ടികളാണ്. എന്റെ ഏട്ടൻ ഗസൽ റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ആരോഗ്യവകുപ്പിലാണ്. ഇന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പാവം, ഇപ്പോ വിത്ത് ഫാമിലി കോവിഡാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോവിഡ് സെന്ററുകളിലും അതുപോലെ തന്നെ FLTC കളിലും നിരന്തരമായിട്ടുള്ള പ്രവർത്തനം, പല കോവിഡ് പിടിച്ച ആളുകളുടെ മൃതദേഹം അവരുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിക്കാത്ത കാലഘട്ടത്തില് അത് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങിച്ച് നേരിട്ടിട്ട് അതിന്റെ അത് മറവ് ചെയ്യാനും ബാക്കിയുള്ള അതിന്റെ മറ്റ് കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അവസാനം ഇപ്പോഴാണ് 2 വാക്സിനേഷൻ കഴിഞ്ഞ് 60 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് എന്ത് വന്നത്, കോവിഡ് വന്നത്. അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തു എന്ന് കരുതിയിട്ട് ഓവർ കോൺഫിഡൻസോട് കൂടി ആളുകൾ എവിടെയും പോകണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസറും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ 3 എണ്ണത്തിന്റെ പുറമെ ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ചാനൽ പാർട്ട്ണർ കൂടി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഈ 3 കാര്യങ്ങളുടെ കൂടെ ന്യൂട്രിചാർജ് നമുക്ക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാം. PVMO ബ്രേക്ക്ഫാസ്റ്റും SOVയും ഒഴിവാക്കി ഒരു ദിവസം നമ്മളെ കൂടെ ഉണ്ടാവരുത്. നമ്മുടെ കുട്ടികൾ ന്യൂട്രിചാർജ് കിഡ് ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത്. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരികയാണ്. എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്ക് 3 കുട്ടികളാണ്. മൂത്ത ആളാണ് ആരോഗ്യവകുപ്പില്, 2-ാമത്താളും ഇപ്പൊ കോവിഡ് പിടിച്ച് കിടക്കുക. എന്താ ചെയ്യുക, രണ്ടും ഒരുമിച്ചായിപ്പോയി. ഏട്ടന്റെ അടുത്ത് കിട്ടിയതല്ല, പുള്ളിക്കാരൻ ലീഗൽ മെട്രോളജിയിലാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന് കോവിഡ് ആയി. അങ്ങനെ ഒരു പ്രൈമറി കോണ്ടാക്ടിലാണ് പുള്ളിക്ക് കിട്ടിയത്. പുള്ളിക്കാണെങ്കിൽ 3 മാസം മുമ്പ് കോവിഡ് വന്ന് ഇപ്പൊ 2-ാമത് വീണ്ടും വന്നു. പക്ഷെ ഒന്നും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല, എല്ലാവരും അതിന്റെ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എന്റെ അമ്മയുള്ളത്. അതിന്റെ 2 പേരുടെ വീട്ടിലുമായിട്ട് ആദ്യത്തെ 5 ദിവസം ഏട്ടന്റെ വീട്ടിലും, പിന്നീട് 5 ദിവസം അനിയന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാറ്റി താമസിപ്പിച്ചു. അപ്പൊ അവിടെയും കോവിഡ് വന്നു. എനിവേ, അമ്മയെ ഇതുവരെ അത് ബാധിച്ചില്ല, ദൈവസഹായം. അമ്മ BJ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ SOV കഴിക്കുന്നുണ്ട്, ചവനപ്രാശം കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഒരു അനുഗ്രഹം കൂടി ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും അതിന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടാവും. അപ്പോ ഞാൻ മാത്രം എന്റെ വീട്ടില് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായില്ല. അതിന്റെ ഒരു സങ്കടം എന്റെ അമ്മയ്ക്ക് എന്നും ഉണ്ടാവുമായിരുന്നു. അമ്മ പറയായിരുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്യൂണായിട്ട് തന്നെ കണ്ടാൽ മതിയായിരുന്നു. സർക്കാർ
ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്യൂണായിട്ട് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അമ്മയുടെ വിചാരം സർക്കാർ ഉദ്യോഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗം എന്നാണ്. കാരണങ്ങളുണ്ട്, ഞാനും ഒരുപാട് തവണ പി എസ് സികളൊക്കെ ഒരുപാട് എഴുതിയതാണ്, ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷെ സർക്കാർ പക്ഷപതപരമായിട്ടുള്ള നിലപാടാണ് എന്നോട് സ്വീകരിച്ചത്. എന്റെ വീട്ടില് എന്റെ ഏട്ടന് ജോലി കൊടുത്തു, എന്റെ അനിയന് ജോലി കൊടുത്തു, എന്റെ ഏട്ടന് ഒരു ടീച്ചറെ കല്യാണം കഴിച്ചു, എന്റെ അനിയന് ഒരു ടീച്ചറെ കല്യാണം കഴിച്ചു. പക്ഷപതപരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ, മൂന്ന് പേരുള്ള ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് മാത്രം കൊടുക്കുകയും ഒരാളെ മാത്രം മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ അയാളോടുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നെങ്കിലും നമ്മളെ സർക്കാർ ആലോചിക്കേണ്ടിയിരുന്നു. പക്ഷെ ഒട്ടും അത് ആലോചിച്ചില്ല. പക്ഷെ എനിക്ക് വലിയ രീതിയിലുള്ള ചെലവൊന്നുമില്ല, ഞാൻ വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യ. ഇപ്പോഴും ആർ സി എമ്മില് ഇപ്പൊ സ്റ്റാർ റൂബിയാണ്, പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി 2005 ഞാൻ ആർ സി എമ്മില് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച ഒമിനിയാണ്. ഹേമൻ സാർ, എന്റെ സ്റ്റാർ എമറാൾഡ്, എന്റെ ടീമിലെ സ്റ്റാർ എമറാൾഡ്, അദ്ദേഹം എന്നെ കാണുമ്പോൾ ആ ഒമിനി കാണുമ്പോൾ പറയും, ഞാൻ ഉറപ്പായിട്ടും എന്റെ കൈകൊണ്ട് ഒരു കുപ്പി പെട്രോൾ ഞാൻ ഇതിന്റെ മുകളിൽ വെച്ച് ഞാൻ ഇത് കത്തിക്കും. ഇനി എന്റെ മുന്നിൽ ഇത് കാണരുതെന്നാ പറയാം. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അതിനെ ഒഴിവാക്കിയുള്ള ഒരു പരിപാടി എനിക്കിഷ്ടമല്ല. അപ്പൊ അത്ര സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാ ഞാൻ. കാരണം ഒരിക്കൽ ഞാൻ ഡിൽവാര പോയ സമയത്ത് നമ്മളെ ടി സി ജി ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാന് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരാളുണ്ട് സൈക്കിൾ എടുത്തിട്ട് ഇട്ടും തന്നിട്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഒരു ബെൻസും BMW അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു സൈക്കിൾ എടുത്തിട്ട് മൂപ്പര് 4 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാ. അത്ര സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, 50,000 കോടിയുടെ ആസ്തിയുള്ള അത്രയും സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒമിനി മതി എന്ന് ഞാൻ സ്വമേധയാ തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ ടീമിലെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ BMW ബെൻസോ വാങ്ങണമെന്ന് നിർബന്ധിക്കുമ്പോൾ ഒരു ഹോണ്ട WR കാർ വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പോർച്ചിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടേക്ക് വരാം. വരുന്നതിന് മുമ്പ് ഒരു ടീച്ചറെ കിട്ടാൻ വേണ്ടി ഞാൻ പലതവണ അന്വേഷിച്ചു. കാരണം വീട്ടിൽ ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിലും സുഖമായിട്ട് ജീവിച്ചു പോവാം, ടീച്ചറുടെ ശമ്പളം ഉണ്ടായാലും മതി എന്നുള്ള തീരുമാനത്തിൽ. പക്ഷെ ജനങ്ങളൊക്കെ നമ്മളെക്കാളും ഒരുപടി മുന്നിലാണ്. സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സാർ, സൗണ്ട് ഇല്ലാത്തത് എനിക്കാണോ അതല്ലെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തിക്കാണോ, അതിനൊന്നും മറുപടി തന്നാൽ തിരക്കില്ല. ആളുകൾക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ പേരിൽ അവര് ഇത് എഴുതി വിടുമ്പോൾ നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ ചെറിയ വ്യത്യാസം വരും. ഓക്കെ, എനിവേ അപ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പോ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഒരു ടീച്ചറെ കിട്ടണമെന്നൊക്കെ വിചാരിച്ച് അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം കല്യാണം കഴിച്ചു, വീട്ടിലേക്കും പറ്റിയ ഒരു പക്വതയാർന്ന ഒരു വ്യക്തിയെ കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. കാരണം എന്റെ ഏട്ടനും അനിയനും ജോലിക്ക് പോകുമ്പോൾ, അവരുടെ ഭാര്യമാരും ജോലിക്ക് പോകുമ്പോൾ, അവരുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഞാൻ രാപകരില്ലാതെ ആശയം വർക്ക് ചെയ്യുമ്പോൾ എന്റെ കുട്ടികളുടെയും എന്റെ കാര്യങ്ങളും നോക്കാൻ കൃത്യമായിട്ട് വീട്ടില് ഒരു ലക്ഷ്മി ദേവിയെ പോലെ അവിടെ നിന്ന് വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ. അത് മതി, അതാണ് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് RCM പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് എനിക്ക് ദേഷ്ടമായി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, ഞാൻ RCMലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. എന്റെ അമ്മ പറഞ്ഞു, അമ്മയോട് എന്റെ കുടുംബ സുഹൃത്തുക്കളും അമ്മയുടെ പരിചയക്കാരൊക്കെ പറഞ്ഞു, ഒരു വീട്ടിൽ 3 ആളൊന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാവണ്ട. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കിട്ടുന്ന വരുമാനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊരു പടിക്ക് മേലെ ഒരിക്കലും ഉയർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ബിസിനസ്സുകാരൻ അവൻ നന്നായി ബിസിനസ് ചെയ്താൽ അവന്റെ വരുമാനം എത്രയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നടുവിലാളെ ബിസിനസ്സുകാരനാക്കാം. അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം എന്നോടാ. അതുകൊണ്ട് എനിക്ക് അമ്മയെ ഒരു ദിവസത്തില് പ്രധാനമായിട്ട് അമ്മയുടെ കാര്യങ്ങൾക്ക് അമ്മയോടുള്ള താല്പര്യം എനിക്ക് കൂടുതലുണ്ട്. എനിവേ, അമ്മയോട് അത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, മോൻ നീ ഒരു ബിസിനസ് തുടങ്ങി. സമ്പത്ത് ഒന്നും കയ്യിലില്ല, പക്ഷെ അമ്മയുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തും അമ്മ അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നു. പോരാ എന്ന് തോന്നിയപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് 1994 ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്കിലും വേണം. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി. പക്ഷെ ദൈവഗീതം അതൊന്നും ആയിരുന്നില്ല, തലവരെ ബിസിനസ്സിനും അനുകൂലമായിരുന്നില്ല. ഏകദേശം 5 വർഷം തികച്ച് പൂർത്തിയായതോടുകൂടിയിട്ട് ആ ബിസിനസ് തകർന്ന് തരിപ്പണമായി. ബാങ്ക് ലോണൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറി. അമ്മയുടെ കയ്യിലുള്ള പണം അമ്മ മാനസികമായിട്ട് അതങ്ങോട്ട് അംഗീകരിച്ച് തന്നതാണ്. പക്ഷെ ഏട്ടനും അനിയനും അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. പക്ഷെ ബാങ്കുകാർ ആ രീതിയിൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഏതായാലും അവസാനം അതൊക്കെ ഒരു പടിക്ക് തീർത്തു. ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. ആ സമയത്താണ് എന്തെങ്കിലും തൊഴിൽ വേണമല്ലോ. അങ്ങനെ എന്തായാലും ബിസിനസ് ക്ലോസ് ആവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു. അതുകൊണ്ട് കല്യാണം നല്ലൊരു കുടുംബത്തിന് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു മിൽമ ബൂത്ത് തുടങ്ങാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു മിൽമ ബൂത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ആരംഭിച്ചു. കുറച്ചുകൂടി പണം വേണം തോന്നിയപ്പോൾ ഒരു ലോണ് സംഘടിപ്പിക്കാൻ വീണ്ടും തീരുമാനിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എന്റെ ചെറിയച്ഛൻ, അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരു സാലറി സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോൾ
അദ്ദേഹം സാലറി സർട്ടിഫിക്കറ്റ് തരാൻ പിറ്റേ ദിവസം ചെന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സാലറി സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്കൂളിൽ ചെന്നപ്പോഴാണ് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. ചെറിയമ്മ ഉപദേശിച്ചു കൊടുത്തു, അവന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, അവൻ ഒരു വിധത്തിലും ഗുണം പിടിക്കാത്തവനാണ്, അവന് സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഏകദേശം നിങ്ങൾ പെൻഷൻ ആവാൻ 3 വർഷം ഇനി ബാക്കിയുള്ളൂ, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് മേജർ പങ്ക് പിടിക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട് വരും, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എന്റെ ആ ഒരു ഗതികേട് എന്ന് പറയാലോ ആ ഒരു ബിസിനസ്സും അതുകൊണ്ട് അവസാനിപ്പിച്ചു. ഇനി എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം എന്റെ മുന്നിലുണ്ട്. പഠിക്കാൻ മോശമായപ്പോൾ വീട്ടുകാരും എന്താ എന്ന് വിളിച്ചു, ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്നതാണ്, ബിസിനസ് തകർന്നപ്പോൾ നാട്ടുകാരും വിളിക്കാൻ തുടങ്ങി ആ ഓമന പേര്. പിന്നെ ആ നാട്ടിൽ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു. എന്റെ സ്വദേശൻ മുർസാറിന്റെ വൈഫ് ഹൗസിന്റെ തൊട്ടടുത്താണ്, കൊണ്ടോട്ടിക്ക് അടുത്ത്. കൊണ്ടോട്ടിയിൽ നിന്ന് ഏകദേശം മുർസാറിന്റെ വൈഫ് ഹൗസിന് അഖിലാമേഡത്തിന്റെ വീട്ടിൽ നിന്ന് കഷ്ടി ഒരു 6-7 കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് ഉണ്ടോ. എന്തായാലും നാട് വിടാൻ ഞാൻ തീരുമാനിച്ചു. നാട് വിടണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. പല ആളുകളും നാട് വിട്ട് നന്നായി വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബോംബെ, കൽക്കത്ത, അബ്രോഡിലൊക്കെ പോയിട്ട് വലിയ വലിയ പണക്കാരനായിട്ട് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, നാട് വിട്ടിട്ട് മലയാളമല്ലാത്ത ഒരു ഭാഷയും അറിയാത്ത ഞാൻ ഇവിടുന്ന് അന്യ സംസ്ഥാനം കയറിയിട്ട് എന്ത് ചെയ്യാനാ. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, നാട് വിടുന്നത് അടുത്ത ജില്ലയിലേക്കാവാം. അങ്ങനെ ഞാൻ കോഴിക്കോട് ജില്ലയിലേക്ക്, മലപ്പുറം ജില്ലക്കാരനായ ഞാൻ കോഴിക്കോട് ജില്ലയിലേക്ക് നാട് വിട്ടു. കോഴിക്കോട് ജില്ലയിൽ വന്നു, അവിടെ ഒരു വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? തൊഴിൽ കണ്ടുപിടിക്കണം. അങ്ങനെ തൊഴിലന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഓരോ വ്യക്തിയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. എവിടെയാണ്, എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. എന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഒരു ദിവസം വൈകിട്ട് 4 മണിക്ക് ഞാൻ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ട്രോളി ബാഗും വലിച്ച് അതാ ദൈവം എന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി, ഒരു പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി, 3 പ്രാവശ്യം നോക്കി, മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ചെന്നു, പക്ഷേ അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഞാനൊരു 3 തവണ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അദ്ദേഹം ശ്രദ്ധിക്കുന്നേയില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഒന്ന് തട്ടിയിട്ട് ചോദിച്ചു, ഗോപകുമാറാണോ? അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും എന്നെ മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു, മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിനോട് വളരെ സിമ്പിൾ ആയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 3 പ്രാവശ്യം നിങ്ങളുടെ മുമ്പിലൂടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു മനുഷ്യനാണ് ഞാൻ, എന്നിട്ടും എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ കോഴിക്കോട് മാവൂർ ഗോളിയോറൻസിലെ ജോലി നോക്കവേ എന്റെ അമ്മാവന്റെ വീടിന്റെ അടുത്തായിരുന്നു താമസം. അവിടുന്ന് 10 വർഷം മുമ്പ് പരിചയപ്പെട്ട, അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വേറെ ചില്ലറ പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിചയം ഞാൻ അദ്ദേഹത്തിന് പുതുക്കി. അദ്ദേഹം എന്നെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ അന്ന് ജോലിയിലിരിക്കെ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്നും പരിചയപ്പെട്ട RCM എന്ന് പറയുന്ന മഹത് പ്രസ്ഥാനം എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരാൻ പറ്റിയ വ്യക്തിയാണെന്ന് ആ ഒരു ചോദ്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി കാണണം. എനിവേ, അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. എന്നോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ, സുജിത്ത് സമയമുണ്ടോ? എന്ത് സമയക്കുറവ്? ഒരു പണിയില്ല, നടക്കുക. പിന്നെന്താ സമയക്കുറവ്? ഞാൻ പറഞ്ഞു, സമയമുണ്ട്, എന്താണ്, നമുക്കൊരു ചായ കഴിക്കാം. വലിയ സന്തോഷമായി. സമയം വൈകിട്ട് 4 മണി. ചായക്ക് വിളിച്ചത് ഗോപകുമാരാ, പൈസ അയാൾ കൊടുത്തോളൂ, ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കഴിക്കാം. പഴയ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെ ക്യാൻറ്റീനിൽ കയറിയിരുന്നിട്ട് അദ്ദേഹത്തിന്റെ വകയിൽ ഒരു കട്ടൻ ചായയും പരിപ്പ് കടയും. മൂപ്പരും കഴിച്ചു, ഞാൻ കഴിച്ചു. ഞാൻ 3 മിനിറ്റ് കൊണ്ട് കട്ടൻ ചായയും പരിപ്പ് കടയും കഴിച്ചെങ്കിൽ ഗോപകുമാർ സാറ് ഏകദേശം 25 മിനിറ്റ് സമയമെടുത്തു അത് കഴിച്ചു തീർക്കാൻ. ആ 25 മിനിറ്റ് കൊണ്ട് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്ത് അസോസിയേറ്റ് ചെയ്ത RCM എന്ന് പറയുന്ന ആ മഹത് പ്രസ്ഥാനത്തിന്റെ വിത്ത് എന്റെ മനസ്സിൽ അദ്ദേഹം നട്ടു. അതിന് ഗാർഡൻ ഗോൾഡ് ഇട്ടു, വെള്ളമൊഴിച്ചു, എല്ലാം ശരിയാക്കി അദ്ദേഹം വണ്ടി കയറി. ഞാനൊരു സ്വപ്ന സമാനമായ ഒരു അവസ്ഥയിലേക്കായി. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു നയാ പൈസ ഇല്ലാത്ത സമയം ഇതല്ല എനിക്ക് കേൾക്കേണ്ടതും. 2 എന്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെ വിശ്വസിക്കാം? കാരണം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിരവധി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വരികയും ജനങ്ങളെ സമ്പൂർണമായിട്ട് പറ്റിക്കുകയും 6 മാസം കഴിയുമ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. പണ്ട് ആ കാലത്തൊക്കെ പറയായിരുന്നു, എന്താണ്, അന്ന് വരുന്ന നെറ്റ്വർക്ക് കമ്പനികള് കോഴിക്കോടുകാരനായ ഒരുവൻ ചെയ്യുമ്പോൾ കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോകുന്നത് നല്ലത്. 6 മാസം കഴിയുമ്പോൾ ആ കമ്പനി ഉണ്ടാവില്ല, അപ്പോ കോഴിക്കോട് സുഖമായിട്ട് താമസിക്കാം. അന്വേഷിച്ചു വരും, ഏത് ജോയിൻ ചെയ്യിപ്പിച്ച ആള് അയാള് കൊണ്ടുപോയ സമ്പത്തിനെ കുറിച്ച് അന്വേഷിച്ച് കോഴിക്കോടേക്ക് ട്രെയിൻ കയറി വരും. ആ സമയത്ത് കുറച്ചു നേരം ഒന്ന് മാറി നിന്നാൽ കുറെ നേരം ഇവിടെ നമ്മളെ തപ്പിത്തിരിഞ്ഞ് നടക്കും.
പിന്നെ തിരിച്ചു പൊക്കോളും. അതേസമയം സ്വന്തം നാട്ടിലാണ് ആ നെറ്റ്വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ താമസിക്കാൻ കോട്ടയത്തോ തിരുവനന്തപുരത്തോ വേറെ സ്ഥലം നോക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പന്നി കിടക്കണ കുന്നു കുത്തൂല, മൂപ്പര് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കുന്നു പോയിട്ട് ആ കുത്തി മറയ്ക്കുക. കാരണം എന്താ, താമസിക്കുന്ന കുന്നിൽ എന്നും സുഖമായിട്ട് താമസിക്കണം. അതുമാതിരിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ നെറ്റ്വർക്കുകളും. ഇന്നും ഒട്ടും മോശമല്ല, അതുപോലത്തെ ധാരാളം കമ്പനികൾ ഇന്നും ഉണ്ട്. പക്ഷെ അന്ന് അത് ഭയങ്കരമായിട്ടുള്ള ബാഹുല്യമായിരുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യം, എങ്ങനെ വിശ്വസിക്കാം ആർ സി എമ്മിന്റെ ആസ്ഥാനം രാജസ്ഥാനാണ്, ബിൽവാരയാണ്, സൗത്ത് ഇന്ത്യയിൽ കാര്യമായിട്ട് ആർ സി എം ഒന്നുമില്ല, കേരളക്കരയ്ക്ക് ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മൂന്ന് അക്ഷരത്തിന്റെ ഫുൾ ഫോം പോലും അറിയാത്ത കാലം, ഒരു ഉൽപ്പന്നം കേരളത്തിലില്ല, 30 താഴെ പ്രൊഡക്റ്റേ കമ്പനിക്കുള്ളൂ, ഒരു ഔട്ട്ലെറ്റ് പോലും കേരളത്തിലില്ല. 2005 May 29 ഞങ്ങളുടെ കൂടിക്കാഴ്ച, അദ്ദേഹത്തിന്റെ ഒരൊറ്റ മറുപടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന പല വിഷയങ്ങളും നമ്മൾ എത്രയോ വളർത്തി വലുതാക്കാറുണ്ട് അല്ലെ. പലപ്പോഴും നമ്മുടെ ഈഗോ കാരണം ചോദിക്കാത്ത ഒരൊറ്റ ചോദ്യം എന്താ, ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഒരൊറ്റ കോളില് ചോദിച്ചാൽ മതി, സുഖമാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അലിഞ്ഞു തീരാനുള്ള വിഷയങ്ങൾ മല പോലെ വളർത്തി വലിയ വലിയ സംഘടനകളിലേക്ക് എത്തുന്ന കാലഘട്ടമായിപ്പോ. ഒറ്റ ചോദ്യം, സുഖമാണോ, ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന എത്ര എത്ര വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയോ? സൂക്ഷിച്ച് വെച്ചോളൂ, എഴുതി വെച്ചോളൂ, കൂടുതലൊന്നുമില്ല. സുഖമാണോ? എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ അസോസിയേറ്റ് ആയിട്ടോ, നമ്മളെ വേണ്ടപ്പെട്ടകളായിട്ടോ, നമ്മളെ ബന്ധുക്കളായിട്ടോ, സുഹൃത്തുക്കളായിട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് താഴാൻ തയ്യാറാവുക, നമ്മളെ ഈഗോ ഒന്ന് മാറ്റിവെക്കുക, ജസ്റ്റ് ഫോൺ വിളിക്കുക, സുഖമാണോ ഒന്ന് ചോദിക്കുക. ആ ഒരൊറ്റ ചോദ്യത്തിന് തീരും പ്രശ്നങ്ങൾ. എന്തായാലും ഗോമാ സാറിനോട് ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം, സാർ എങ്ങനെ വിശ്വസിക്കാം ഈ കമ്പനിയെ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ള രീതിയിൽ ഈ കമ്പനിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത്, ആ കമ്പനിയിൽ ഞാൻ കുറെ ആളുകൾ അസോസിയേറ്റ് ചെയ്ത്, ഈ കമ്പനിക്ക് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ നഷ്ടങ്ങൾ നികത്താനുള്ള ഒരു വഴിയും എന്റെ മുന്നിലില്ല. അദ്ദേഹം ഒരൊറ്റ മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്തത്. സുജിത്തിന് എന്നെ വിശ്വസിക്കാം, അടുത്ത മാസം 31 ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ പോവാ, വിആർഎസിന് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് 1 തൊട്ടിട്ട് ഈ കമ്പനിയുടെ ഉപ്പും മല്യമായ മുളകും വെക്കാൻ എന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അതിനേക്കാളും വലിയ ഒരു വാക്ക് എനിക്ക് വേണ്ടിയിരുന്നില്ല. കാരണം ഒരു പണിയില്ലാത്ത എനിക്ക് ഗോപകുമാർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എയർഫോഴ്സുകാരൻ ആ ജോലി രാജിവെച്ച് വരുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ അതിനെക്കാട്ടും വലിയൊരു ഓഫർ എനിക്ക് വേണ്ടിയിരുന്നില്ല. ഞാൻ തീരുമാനിച്ചു, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്റെ സ്വപ്നത്തിൽ ഞാൻ ഒരു 1,00,000 ആവുന്നത് മാത്രമായിരുന്നു. ഗോമാർ സാർ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറിപ്പോയി, ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തി ഭാര്യ എന്നോട് ചോദിച്ചു, എന്താണ്? അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു തൊഴിൽ ഏറ്റെടുക്കാൻ പോവാണ്, ഒരുപാട് തൊഴിൽ ഏറ്റെടുത്ത് ഒന്നും എവിടെ എത്താതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു കുത്തരിയായിരുന്നില്ല. എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കാം. എന്തായാലും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരങ്ങളോ സംവാദങ്ങളോ ഉണ്ടായില്ല. ഞാൻ രാത്രി ഒരുപാട് വൈകി ഞാൻ ഉറങ്ങി. രാവിലെ ഞാൻ എഴുന്നേറ്റു. എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ഗോമാ സാറോട് പറഞ്ഞു, സാർ ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് വരുവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നും കേൾക്കുന്നില്ല. 2-3 കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് മറുപടി കിട്ടിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മൂപ്പര് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. കാരണം കോഴിക്കോട് വന്ന് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പലരോടും പറഞ്ഞ്, പലരെയും അസോസിയേറ്റ് ചെയ്യിച്ച്, ഒരാളും ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രോളി ബാഗ് മറിച്ച് ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം വണ്ടി കയറി പോകുന്ന ഒരു കാലത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം 3 കഴിഞ്ഞപ്പോ എനിക്ക് മറുപടി വന്നു, ഗുഡ്, വെരി ഗുഡ്, എപ്പോ എത്തും? ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ കലേശിപ്പാളയത്ത് ഇറങ്ങി, സാർ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. കലേശിപ്പാളയം ബസ് സ്റ്റാൻഡില് ഞാൻ രാത്രി ഇവിടുന്ന് SKS കയറുന്നു, കലേശിപ്പാളയത്തിൽ ചെന്ന് ഇറങ്ങുന്നു. ഗോമാർ സാർ എന്നെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഉണ്ട്, കോഴിക്കോട് സ്വന്തമായിട്ട് വീടുണ്ട്, സ്വന്തമായിട്ട് കാറുകളുണ്ട്. പക്ഷെ എന്നെ സ്വീകരിക്കാൻ വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് ഒരു ലാംബി എന്ന് പറഞ്ഞ സ്കൂട്ടർ ഉണ്ട്. മൂപ്പര് സ്റ്റാർട്ടായി കിട്ടണമെങ്കിൽ 6 അതിങ്ങനെ ചെരിച്ച് കിടത്തി വെച്ചിട്ട് വേണം ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണത്. അതുമായിട്ടാണ് എന്നെ സ്വീകരിക്കാൻ വരുന്നത്. അത്രേ അന്ന് കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ഒരു ഇന്ത്യൻ എയർഫോഴ്സുകാരൻ അത്രയ്ക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. എനിവേ അതുമിൽ എന്നെ കയറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി. ജലഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പട്ടാളക്കാരന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വീടിന്റെ ഓഫീസ് റൂമിൽ നടത്തുന്ന ആ ഒരു ഔട്ട്ലെറ്റിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ചെന്നപ്പോ എന്നെ സ്വീകരിക്കാൻ 2 വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല ചുവന്ന തൊടുത്ത ആപ്പിള് പോലെയുള്ള 2 UP, വൺ മിസ്റ്റർ SK ചൗഹാൻ, അനദർ വൺ മിസ്റ്റർ ഷംസീർ സിംഗ്. 2 ഇന്ത്യൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥന്മാരാണ്. എനിക്ക് മനസ്സിലായി ഇന്ത്യൻ എയർഫോഴ്സുകാരും മൊത്തം ആ പരിപാടി നിർത്തി RCMലേക്ക് വരുവാണ്. 2.5 നേരം അവർ 2 കൂടി ക്ലാസ് എടുത്തോടുകൂടി. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് ഞാൻ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് 5,000 രൂപ
അന്ന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 1500 രൂപയുടെ ഒരു കിറ്റ് എടുക്കണം. ഇന്ന് 2000 ബിബിയുടെ പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് പറയുമ്പോൾ പല ലീഡർമാരും അല്ലെങ്കിൽ പല ആർ സി എം പ്രവർത്തകരും സാറേ 1000 BB ഒക്കെ ആക്കിയത് ശരിയായോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആർ സി എമ്മിലേക്ക് വരുമ്പോൾ അന്ന് 1500 രൂപയുടെ മിനിമം ഒരു കിറ്റ് എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുമായിരുന്നു. അന്ന് ആകെ ആർ സി എമ്മിന് 30 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് 15 or 16 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം, അവശ്യ സാധനങ്ങൾ എന്ന് പറയാം. ഇന്ന് 750 ഉൽപ്പന്നങ്ങൾ കവിഞ്ഞ് ആർ സി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക 1000-ലേക്ക്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെ വീട്ടിലേക്കും ഒരു മാസം 5000 രൂപയ്ക്ക് മേലെ പേഴ്സണൽ പർച്ചേസ് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആർ സി എമ്മിൽ ഇന്നുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം എന്റെ ഷോപ്പിൽ വന്നിട്ട് ഒരാള് ഓടി വന്നു, ക്ലോസ് ചെയ്യാൻ നേരത്ത്, ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ കട അടയ്ക്കാതായോ? ഞാൻ വിചാരിച്ചു ഇയാൾ കാര്യമായിട്ട് ഇല്ല, ഞാൻ അടയ്ക്കാൻ പോവാണ്, സാറേ എനിക്ക് കുറച്ച് സാധനം വേണം. ഉടനെ അദ്ദേഹം പോയി കുറച്ച് സാധനങ്ങൾ എടുത്ത് അവിടെ കൊണ്ടുവച്ചു. 100 BB മതി കേട്ടാ കൂടണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ 100 BB കണക്ക്? ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അല്ല. എന്റെ ലീഡർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഈ മാസം നിങ്ങൾ ഒന്നും ചെയ്തില്ല, കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, എല്ലാ മാസവും നിങ്ങൾക്ക് കമ്മീഷൻ ഉള്ള അർഹതയുണ്ട്, നിങ്ങളുടെ താഴെയുള്ള ടീം ഉഷാറായിട്ട് ആർ സി എം ചെയ്യുന്നുണ്ട്, അപ്പൊ കമ്മീഷൻ കിട്ടണമെങ്കിൽ 100 BB വാങ്ങണം. എനിക്ക് അക്ഷരാർത്ഥത്തിൽ പുച്ഛവും അരിശവും വന്നു. ഞാൻ അയാളോട് വളരെ മോശമായ രീതിയിൽ ഞാൻ അയാളെ ശകാരിച്ചു. എന്ന് പറഞ്ഞാൽ അയാളുടെ താഴെ ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായിട്ട് ആർ സി എം ചെയ്യുകയും അവർ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി 105 BB ആകുമ്പോൾ 5 BB എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് 100 ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്ന ഒരു കസ്റ്റമറെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം? നിങ്ങൾ ഒരു ആർ സി എമ്മിൽ ആത്മാർത്ഥമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ആ രീതിയിൽ ഞാൻ അയാളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ അയാൾ വളരെ വിഷമപൂർവ്വം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത മാസം മുതൽ ഉഷാറായിട്ട് വാങ്ങിക്കോളാം. ഞാൻ പറഞ്ഞു, ഒരു നിർബന്ധവും ഇല്ല, ആർ സി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധവും എനിക്കില്ല. അയാൾ ഏത് ടീമിലാളാണോ ആരാണോ ഞാൻ അന്വേഷിച്ചില്ല. ആരായാലും എന്റെ ഷോപ്പിലേക്ക് വരുന്ന എല്ലാവരും എന്റെ ടീമാണ്, എന്റെ ആളാണ്. അത് എനിക്ക് എന്റെ ടീമാണോ അല്ലയോ ഒന്നും പ്രശ്നമില്ല, എല്ലാവരും എന്റെ കുട്ടികളാണ്. പക്ഷെ ഈ രീതിയിലുള്ള ഒരു പ്രവണത ഒരിക്കലും ഞാൻ വെച്ച് പുലർത്താറില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, 2.5 മണിക്കൂർ നേരം ക്ലാസ് എടുത്ത 2 പേരും ഫുള്ള് ഹിന്ദിയിലാണ് ക്ലാസ് എടുത്തത്. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ ഇതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പോക്കറ്റിലുള്ള 5000 രൂപയ്ക്ക് ഞാൻ ആദ്യം കിറ്റ് എടുത്തു 1500, മിച്ചം വന്ന 3500 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഒരു വലിയ പെട്ടിയിലാക്കി നിറയെ സ്വപ്നങ്ങൾ. ഞാനൊരു ശരിക്കും ഒരു സ്വപ്ന ജീവിയായിട്ട് അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് വരുന്നത്, രാത്രി ബസ്സിലിരുന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഗോപാൽ സാർ തന്നെ എന്നെ കലേശിപ്പാലത്ത് കൊണ്ടുവിട്ടു. ഞാൻ വണ്ടി കയറി, രാവിലെ ഞാൻ വീട്ടിൽ വന്നു. ഭാര്യ എന്നോട് ചോദിച്ചു, എന്തായി പോയ കാര്യം? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതാണ്, ഏട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, ഏട്ടന്റെ ഭാര്യ ടീച്ചർ, അനിയൻ സർക്കാർ ഉദ്യോഗസ്ഥൻ, അനിയന്റെ ഭാര്യ ടീച്ചർ, വീട്ടില് മോശം എന്ന് പറയുന്ന ഒരാളും ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവോ, പോയ ഈ കാര്യത്തിൽ രക്ഷപ്പെടുവോ എന്നറിയാനാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഇപ്പൊ വരാം. കാരണം അവിടുന്ന് കിട്ടിയ ഉപദേശം അതാണ്, അയൽവാസിയിലെയും ബന്ധുക്കളുടെ ഇടയിൽ തുടങ്ങാൻ മാസി. ബന്ധു എന്ന് പറയാൻ എന്റെ ഭാര്യ ആണ്, അവരോട് എനിക്ക് പിന്നെയും പറയാം. അയൽവാസി, ഞാൻ എന്റെ വാച്ചിലേക്ക് നോക്കി, സമയം 8:30. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ഒരു UD ക്ലർക്ക്, NGO അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന് കിട്ടിയാൽ ഒരു 100-200 പേരെ പെട്ടപ്പെട്ട, കാരണം മൂപ്പര് പറയുന്നു ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, മൂപ്പര് പറയുന്നു ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുന്നു, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, കാരണം ഇനി ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞു മതി. എന്താണ് പെട്ടിയിൽ നിന്നാണ് ചോദ്യം ഭാര്യയുടെ? ഞാൻ പറഞ്ഞു, വരട്ടെ, ഞാൻ ഇപ്പൊ വരാം. നേരെ ആ പെട്ടി വീട്ടിൽ വെക്കാതെ നേരെ ചെന്നു അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് കോളിംബെൽ അമർത്തി തുറന്നു. അദ്ദേഹം നേരെ വന്നു. എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരാൻ പറ്റുമോ? അല്ല, ഓഫീസിൽ പോകാൻ സമയമായി, ഞാൻ വൈകുന്നേരം പറഞ്ഞാൽ മതിയോ? അല്ലത് ഇപ്പൊ പറയണം, കാരണം എനിക്ക് എന്റെ കയ്യിലുള്ള എനർജി നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്നാ പെട്ടെന്ന് പറ. അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് കുളിമുറിയിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സിലാണ് ഇറങ്ങി വരുന്നത്. കാര്യമായിട്ടൊരു തോത്തിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞാൻ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അറിവുകളും ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു. അതിനിടയ്ക്ക് ഞാൻ പെട്ടി തുറന്നു, സാധനങ്ങളെല്ലാം എടുത്ത് അദ്ദേഹത്തിന്റെ ഡിപ്പോയിലേക്ക് വെച്ചു. എല്ലാം കഴിഞ്ഞു, ഒരു അക്ഷരം മിണ്ടിയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതാണോ പരിപാടി? അതെ. നേരെ അദ്ദേഹം അത്തേക്ക് കയറിപ്പോയി. ഇതാണോ പരിപാടി എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മെമ്പർഷിപ്പിന് 1500 രൂപ വേണം എന്നുള്ളത് വരെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. സന്തോഷപൂർവ്വം ഒരു 3500 നോട്ടുമായിട്ട് ഇപ്പൊ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ തേഞ്ഞു തീരാറായ ഒരു PS സോപ്പിന്റെ തേയ. ബ്ലേഡ് മാതിരി ഇരിക്കുന്നു, ട്രാൻസ്പെറന്റ് ആണ്. ഇവിടുന്ന് നോക്കിയാൽ അപ്പുറം കാണാം, അവിടെ നോക്കിയാൽ ഇവിടെയും കാണാം. ആ രീതിയിലേക്ക് ആയിരിക്കുന്നു അത്. പിന്നെയോ, ഒരു പ്രാവശ്യം പോലും എടുക്കാനില്ലാത്ത ഒരു ടൂത്ത് പേസ്റ്റിന്റെ കൂടുമായിട്ട് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് രണ്ടും കണ്ടു.
എന്റെ വീട്ടിലേക്ക് ഇതുപോലുള്ള സാധനമൊന്നും അല്ലെങ്കിലും എന്റെ വീട്ടിലേക്ക് വേണ്ട രണ്ട് സാധനം ഇതിൽ കാണുന്നത് സോപ്പും ഒരു പേസ്റ്റും ഉള്ളൂ. ഇത് രണ്ടും എന്റെ വീട്ടിൽ കഴിഞ്ഞിരിക്കും. ഇത് രണ്ടും ഞാൻ എന്റെ കൂടെ അങ്ങോട്ട് ഈ മെമ്പർഷിപ്പ് എടുത്ത് കൂടി ഞാൻ വാങ്ങാൻ തീരുമാനിച്ച എവിടെയപ്പത് കിട്ടുക? അന്ന് എവിടെ കിട്ടും? ബാംഗ്ലൂരിൽ പോകണം ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ. ഇതിന് രണ്ടിനും കൂടി എത്ര വില? അന്ന് ആ സോപ്പിനും പേസ്റ്റിനും കൂടി 38 രൂപ കൊടുത്താൽ ആർ സി എമ്മിന് ഒരു സോപ്പും പേസ്റ്റും കൂടി കിട്ടും. 125 ഗ്രാമിന്റെ ഒരു സോപ്പിനും ഒരു 200 ഗ്രാമിന്റെ പേസ്റ്റിനും കൂടി 38 രൂപ കൊടുത്താൽ മതി. അപ്പോ 38 രൂപയുടെ സാധനം വാങ്ങിക്കാൻ ബാംഗ്ലൂരിൽ പോകണമെങ്കിൽ ഇപ്പൊ ഇന്നലെയല്ലേ പോയി വന്നത്, എത്ര രൂപയാവും ബാംഗ്ലൂർ പോയി വരാൻ? അപ്പൊ ഞാൻ കണക്കൂട്ടി അങ്ങോട്ടുള്ള ബസ് ചാർജ് എല്ലാം കൂടി 450 രൂപയാവും. 38 രൂപയുടെ സാധനം വാങ്ങാൻ 450 രൂപ കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് ഞാൻ പോണം. നിനക്ക് വട്ടൊന്നുമില്ലല്ലോ. ഇതാണ് ചോദ്യം. ഭ്രാന്ത് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഈ രീതിയിലാവും എന്ന് ഞാൻ വിചാരിച്ചല്ല. നിന്റെ കുടുംബത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിനക്ക് വേറെ ഒരു പണിയില്ല. പിന്നെ 5 മിനിറ്റ് നേരം മൂപ്പര് എന്റെ തലയിൽ കയറി താണ്ഡവം പാടി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെന്ന് പെട്ടത് വലിയൊരു അബദ്ധത്തിലാണ്. ഇതുവരെ ഗോപകുമാർ സാറിന്റെ ഒരു ഹിപ്നോട്ടിസത്തിലായിരുന്നു, ഇപ്പൊ ഞാൻ അതിന് പുറത്തു വന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള കേരളീയരുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടുന്ന മറുപടി. സാധനങ്ങൾ സാവധാനം പെട്ടിയിലേക്ക് എടുത്തു വെച്ച് ഞാൻ പുറത്തിറങ്ങി. വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ അവിടെ തന്നെ നോക്കും. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഇതൊക്കെ നോക്ക്, എന്തൊക്കെയാണൊക്കെ ഇതിലുള്ളതെന്നല്ലേ, നീ നോക്ക്, ഞാനിപ്പോ വരാം. പുറത്തിറങ്ങി ഗോപേട്ടനെ വിളിച്ചു. ഗോപേട്ടനെ വിളിച്ച് ആദ്യം ഗോപേട്ടനോട് ഞാൻ പറഞ്ഞു, ഗോപേട്ട ഇത് നടക്കില്ല, കേരളത്തിൽ ഈ പരിപാടി നടക്കില്ല, കേരളത്തിൽ ഈ പരിപാടി നടക്കില്ല എന്നുള്ളത് പലരുടെ അടുത്ത് നിന്നും കേട്ട് ഒരു ട്രോയ് ബാഗും വലിച്ച് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി പോകുന്ന മനുഷ്യന് അവസാനം കിട്ടിയ കച്ചി തുരുമ്പാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും ഇതേ മറുപടി തന്നെ കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഏകദേശം ബാംഗ്ലൂർ വരെ ചെന്ന് മെമ്പർഷിപ്പ് എടുത്ത് കുറെ പ്രൊഡക്റ്റുമായിട്ട് വന്നപ്പോൾ അവിടെ അദ്ദേഹം ഒരു സക്സസ് കണ്ടിരുന്നു. അദ്ദേഹം കൊടുത്തിരിക്കുന്ന വി ആർ എസിന് ഒരു ഉറപ്പ് അദ്ദേഹം കണ്ടിരുന്നു. പക്ഷെ ഈ മറുപടി കേട്ടതോടുകൂടി അദ്ദേഹം ഒന്ന് വിവരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്നോട് ഒറ്റ കാര്യം പറയുള്ളൂ, അടുത്ത സൺഡേ ഞാൻ എന്തായാലും കോഴിക്കോട് വരെ വരുന്നുണ്ട് സുഹൃത്തെ, നമ്മള് ഏതായാലും നനഞ്ഞിറങ്ങിയാലും ഒന്ന് കുളിച്ചു കയറാം. ഞാൻ പറഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു, ഇനി വേറെ കുളിയൊന്നും ഇല്ല, 5000 രൂപ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ആകെ, അതുകൊണ്ട് ഞാനിപ്പോ ഒരു കുളിയൊക്കെ കുളിച്ചിരിക്കുകയാണ്, ഇനി കുളിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു മീറ്റിംഗ്, ഒറ്റ മീറ്റിംഗ്, ആർ സി എമ്മിനെ കുറിച്ച് ഒന്നും പറയണ്ട, ബാക്കി ഞാൻ പറഞ്ഞു പറഞ്ഞോളാം. അത് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഞാൻ ആലോചിച്ചു, വേണോ വേണ്ടയോ, ഇവിടെ വെച്ച് നിർത്തണോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടി ക്ഷമിക്കണം. എന്തായാലും തീരുമാനിച്ചു, ഇത്രയും വലിയൊരു മനുഷ്യൻ പറഞ്ഞല്ലേ ഒരു വട്ടം കൂടി കേൾക്കാം. എന്തായാലും കേട്ടു. അടുത്ത ഞായറാഴ്ച കേരളത്തിൽ ആദ്യത്തെ മീറ്റിംഗ് കോഴിക്കോട് നളന്ദ ഹോട്ടലിൽ വെച്ച് നടത്താൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഓഡിറ്റോറിയം പോയപ്പോ അവർ പറഞ്ഞു 1200 രൂപയാവും. അന്ന് 2005 വരുന്ന ആളുകൾക്ക് എന്തായാലും ആർ സി എം എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടാൻ ഞാൻ തയ്യാറാക്കി. ഡി ടി പി എടുത്തു, 150 കോപ്പി ഫോട്ടോഷോ എടുത്തു, 150 പേർക്ക് വിതരണം ചെയ്തു. വരുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ 150 ലഡു ചായ ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തു. എന്തായാലും പ്രോഗ്രാം ഉച്ചയ്ക്ക് 2 മണിക്കാണ് വെച്ചത്. രാവിലെ തന്നെ ഗോപകുമാർ സാർ വന്നു, കൂടെ ഷംസീർ സിംഗ്. 10 മണിക്ക് അവർ ഇവിടെ വന്ന ലാൻഡായി. 2 മണിക്ക് ഞാനും നല്ല ഉഷാറായിട്ട് വന്നു. ഇന്ന് എന്തായാലും കാര്യങ്ങൾ ഒരു സക്സസ് ആകും, കാരണം 150 പേർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തതല്ലേ. പക്ഷെ ജനങ്ങൾ എന്നെക്കാളും വളരെയധികം അഭ്യസ്തവിദ്യരായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. 3 മണിയായപ്പോൾ ആകെ ഓഡിറ്റോറിയത്തിൽ 8 പേരുണ്ട്. എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നു. 150 ചായയുടെ പൈസ, 150 ലഡുവിന്റെ പൈസ, 1200 റെന്റ്. കഴിഞ്ഞ ആഴ്ച നിർത്തിയിരുന്നെങ്കിൽ ഇതും പോകില്ലായിരുന്നു. ഇതേ എന്റെ മനസ്സിലുള്ളൂ. എന്തായാലും ഗോമാ സാർ പറഞ്ഞു, നമുക്ക് തുടങ്ങാം. 150 പേരുടെ ചെയർ ഇട്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ 8 പേര് വെച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ പ്രോഗ്രാം ആരംഭിച്ചു. പ്രോഗ്രാം അവസാനിച്ചപ്പോൾ ഞാൻ നോക്കി, 13 ആള്, ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്, 13 ആള്. എല്ലാം കഴിഞ്ഞപ്പോൾ അതില് കുറച്ച് ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കേരളത്തിൽ ഇതിന്റെ ഒരു ഷോപ്പ് വന്നാൽ, കോഴിക്കോട് ഇതിന്റെ ഒരു ഷോപ്പ് വന്നാൽ ഞങ്ങളെ വിളിക്കൂ, അപ്പൊ ആലോചിക്കാം. ഞാൻ പറഞ്ഞു, ചായ 2-3 കഴിച്ചോളണം, ലഡു 2-3 കഴിച്ചോളൂ, പ്രശ്നമില്ല, കാരണം 150 എണ്ണമുണ്ട്, കിട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ. എന്തായാലും പ്രോഗ്രാം കഴിഞ്ഞു. ഗോപകുമാർ സാർ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി, ഞാൻ എന്റെ വീട്ടിലേക്ക് വണ്ടി കയറി. ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി അദ്ദേഹം ബസ്സും തന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ പ്രോഗ്രാം എന്റെ ആർ സി എമ്മിന്റെ ലൈഫിലെ ഏറ്റവും സക്സസ് പ്രോഗ്രാം ആണ്. ശവത്ത് കുത്താണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ രീതിയിൽ ഒരു കാരണവശാലും അദ്ദേഹം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. സാർ എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, 4 പേര് മെമ്പർഷിപ്പ് എടുക്കാനുള്ള 1500 രൂപയുടെ ക്യാഷ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ. ഈ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി ഞാൻ ചായയും ലഡുവും കൊടുക്കാൻ പോയ സമയത്ത് ഇവിടെ കൂലങ്കുഷമായുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പരിണിത ഫലമായിട്ട് 4 പേര് ഡയറക്റ്റ് ആയിട്ട് ഗോപേട്ടന്റെ അടുത്ത് ക്യാഷ് കൊടുക്കുകയും ആ അതിന്റെ എൻഡ് ക്ലോസിംഗ് സമയത്തേക്ക് അദ്ദേഹത്തിന് പുറപ്പെടാനുള്ള ബസ് പോകേണ്ട സമയമായതുകൊണ്ട് ഓടി ബസ് കയറിയതിനു ശേഷമാണ് എന്നോട് വിളിച്ച് പറയുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരണം, പക്ഷെ എനിക്ക് സന്തോഷമല്ല, എന്റെ ഉള്ളിൽ ഒരു വെല്ലുവിളിയാണ് വെട്ടിയത്. ഇനി ഞാൻ ആർ സി എം നിർത്തണമെങ്കിൽ ഈ 3-4 പേർക്ക് 1500 ഉണ്ടാക്കി കൊടുക്കാം.
എന്തായാലും അടുത്ത ദിവസം ഞാൻ കേരളത്തിലെ ആദ്യത്തെ ആർ സിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കോഴിക്കോട് വിളിച്ചു കൂട്ടി. ഞാൻ തന്നെ അഭിസംബോധം ചെയ്തു. കേരളത്തിൽ വേറെ ലീഡറൊന്നും ഇല്ലല്ലോ. വിളിച്ചു, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കും ഗംഭീര ട്രെയിനിങ് ആണ്, ഒന്നുമില്ല. അവരോട് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗോമാർ സാറിന്റെ കയ്യിൽ 1500 രൂപ കൊടുത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. 1500 രൂപ വീതം നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തും. അതല്ലെങ്കിൽ നമ്മൾ 5 പേര്, ഞാനടക്കം 5 പേര്, നമ്മൾ ഇവിടുന്ന് കൂടി ഒരു തീരുമാനമെടുക്കും. 5 മണിക്ക് ആരംഭിച്ച പ്രോഗ്രാം രാത്രി 12 മണിക്ക് ഞങ്ങൾ അന്ന് ക്ലോസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ആർ സി എം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിലെ ആദ്യത്തെ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ അന്ന് അസോസിയേറ്റ് ചെയ്ത കെ എം ജയപ്രസാദ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് 1500 രൂപ റോമാ സാറിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എന്തായാലും ആർ സി എം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. 5 പേരുടെ ആ ഒരു കൂട്ടായ്മ കേരളത്തിൽ നിന്ന് ഇവിടം വരെ എത്തി. എന്തായാലും 3 മാസക്കാലം അഹോരാത്രം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ഗോമാർ സാർ അവിടെ നിന്ന് ബസ്സിന് പ്രൊഡക്റ്റുകൾ അയച്ചു തന്നു. രാവിലെ 5:30 കോഴിക്കോട് കാത്തിരുന്ന് ഈ പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്ത് തലക്കി വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് വീട് വിടാന്തരം കയറി ഇറങ്ങി. പല ഗേറ്റുകളും തുറക്കുമ്പോൾ ആളുകൾ പറയും, എന്ത്, നമുക്കറിയാം നമ്മളെ വീട്ടിലൊക്കെ ബാഗിൽ സാധനം നിറച്ച ആൾക്കാർ കയറി വരുമ്പോ നമ്മളെന്താ പറയാ, ഇവിടെ എല്ലാ സാധനവും കൊണ്ട് ഇങ്ങോട്ട് കിടക്കണ്ട. ഈ ബാഗുമായിട്ട് വരുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഒരുപടി ആളുകൾക്ക് അലർജിയാണ്. അതുപോലെ എത്രയോ വീട് ഗേറ്റുകൾ എന്റെ മുമ്പിൽ കൊട്ടിയടച്ചു. പല ആളുകളും ഞാൻ കേൾക്കേ കളിയാക്കി തിരിച്ചു. ആ വീട്ടിലെ ആ കുടുംബത്തെ പറയിക്കാൻ പറയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവനവൻ എന്താണ്, ആ വീട്ടില് അന്തസ്സായിട്ട് 2 സഹോദരങ്ങൾ, അതിന്റെ നടുവില് ഒരു ബിസിനസ് ചെയ്ത് തമർന്ന് തരിപ്പണമായി. ഇപ്പൊ ഏതോ കമ്പനിയുടെ പ്രൊഡക്റ്റ് ബാംഗ്ലൂരിൽ പോയി കൊണ്ടുവന്നിട്ട് വീട് വിടാന്തരം ബാഗിലിട്ട് കൊണ്ടു നടന്ന് വിൽക്കുക, എങ്ങനെ രക്ഷപ്പെടും? കമ്മീഷനോ 6% ഉള്ളൂ പോലും. വല്യങ്ങാടി, കോഴിക്കോട് വല്യങ്ങാടിയിൽ പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു വിറ്റാൽ 20% കിട്ടും. അതിനുള്ള വിവരം കൂടിയില്ല. ഭ്രാന്താണ്, ഭ്രാന്ത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര പേർക്ക് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഭ്രാന്താണ് എന്നുള്ള വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്രയും ആളുകൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ ജീവിതത്തിൽ സക്സസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയം വേണ്ട, നിങ്ങൾ ആർ സി എമ്മിലെ ഡയമണ്ട് ആയിരിക്കും. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാവണം. 3 മാസം പിന്നിട്ടു. ഇന്നത്തെ മാതിരി എല്ലാ മാസവും കമ്മീഷൻ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫറിങ് അല്ല, അന്ന് അന്ന് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് വരിക. രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ചെക്ക് മുർസാറിനും ഒരു പക്ഷേ ബിൻസാറിനും ഓർമ്മയുണ്ടാവും. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റുകള് കൂടെയുള്ള മെമ്പർമാരുടെ ഐഡിയിൽ അടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനുണ്ടാവില്ല. പണി മാത്രം മിച്ചം, പണമില്ല എന്നർത്ഥം. ടീമിനെ വളർത്തിയെടുക്കുക, ഇത് തന്നെയാ ലക്ഷ്യം. അങ്ങനെ അഹോരാത്രം പണിയെടുത്തു. 3 മാസം കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിലെത്തിയപ്പോ കോളിമ്പല്ല അമർത്തിയിട്ട് വാതിൽ കൊടുക്കുന്നില്ല. 3-ാമത്തെ മാസം 3 പ്രാവശ്യം കോളിമ്പല്ല അമർത്തിയപ്പോൾ ഭാര്യ വാതിൽ തുറന്നു. തുറന്നിട്ട് ഒരു കവർ എന്റെ കയ്യിലേക്ക് നീട്ടി. ഞാൻ ആ കവർ തുറന്നു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയുടെ ശമ്പളം വന്നിരിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഞാൻ ആ ശമ്പളം ഏറ്റുവാങ്ങിച്ചു. കാരണം എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം. എന്റെ കണ്ണ് നിറഞ്ഞു. ഞാനത് പൊട്ടിച്ചു നോക്കുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ആ കവർ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെക്ക് വലിച്ചെടുത്ത് നോക്കി. 516 രൂപ. 3 മാസം ബാംഗ്ലൂരിൽ പോയിട്ട് പ്രൊഡക്റ്റ് കെട്ടിക്കൊണ്ടുവന്ന് മീറ്റിങ്ങുകൾ നടത്തി വീട് വിടാന്തരം കൊണ്ടു നടന്ന ആർ സി എം പണിയെടുത്തതിന്റെ പരിണിത ഫലം 516 രൂപ. ഞാൻ അതിലേക്ക് നോക്കി, എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മനസ്സിലായി കാര്യത്തിന്റെ ഗൗരവം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എന്താണ്, ഈ പോക്ക് പോയാൽ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കേണ്ടി വരും. എന്തായാലും വീണ്ടും ഞാൻ ഗോമാർ സാറിനെ വിളിച്ചു. ഗോമാർ സാർ, ഇനി മുന്നോട്ട് പോകാൻ പ്രയാസം. നാട്ടുകാർ ഭ്രാന്ത എന്ന് വിളിച്ചാൽ അതൊരു വിഷയമല്ല സാർ, അത് ഞാൻ തരണം ചെയ്തോളൂ. ഞാൻ വർക്ക് ചെയ്യാൻ തയ്യാറാം. പക്ഷെ വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഉടനെ പുള്ളി പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്. ഇയാളോട് എന്ത് പറഞ്ഞാലും ഇയാൾ ഞായറാഴ്ച കോഴിക്കോടേക്ക് വരുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി മാറി. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശം? അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഉച്ചഭക്ഷണം എനിക്ക് അവിടെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്ന കുഴപ്പമില്ല, പക്ഷെ ഭക്ഷണം കിട്ടുന്ന കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ കഷ്ടമായിരിക്കും. എന്തായാലും അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൈഫിനൊക്കെ ഒന്ന് ഒന്ന് കോപ്പറേറ്റ് ചെയ്തു. ഒരു എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനല്ലേ വരുന്നത്, നീ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക. എനിവേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു കൗൺസിലിംഗ്. ആ കൗൺസിലിംഗിലാണ് പറയുന്നത്, എന്ത്, 3 വർഷക്കാലം എന്റെ കൂടെ വീട്ടിൽ നിന്നൊരു പ്രശ്നമില്ലാതെ അസോസിയേറ്റ് ചെയ്യാൻ സുജിത്തിന് അനുവദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മൊത്തം അനുഭവിക്കാനുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കിത്തരാം. അതൊരു വാക്കായിരുന്നു, അതൊരു കോൺട്രാക്ട് ആയിരുന്നു. വീട്ടിൽ നിന്ന് പിന്നീട് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. രാപകളില്ലാതെ ഞാൻ ആർ സി എം ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആർ സി എമ്മിന്റെ റോയൽറ്റി അച്ചീവർ ആയി. അതുക്ക് മുന്നേ തന്നെ എന്റെ ഡൗൺലൈൻ എന്ന് പറഞ്ഞാൽ എന്റെ അസോസിയേറ്റ് കെ എം ജയപ്രസാദ് സാർ ആർ സി എമ്മിലെ ടെക്നിക്കൽ അച്ചീവർ ആയി.
അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റെപ്പിലും അദ്ദേഹം റോയൽറ്റി എത്തിയതിനു ശേഷം ഞാൻ റോയൽറ്റി എത്തുന്നു, അദ്ദേഹം ടെക്നിക്കൽ അച്ചുവർ ആയതിനു ശേഷം ഞാൻ ടെക്നിക്കൽ അച്ചുവർ ആവുന്നു, അദ്ദേഹം സ്റ്റാർ പോൾ ആയതിനു ശേഷം ഞാൻ സ്റ്റാർ പോൾ ആവുന്നു. അങ്ങനെ അദ്ദേഹം മേലോട്ട് 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 കയറിപ്പോയതിനു ശേഷമാണ് ഞാൻ അതിന്റെ പിന്നാലെ 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 ഞാൻ വന്നത്. എനിവേ, ഒരു തൂണ് അടിയുറച്ചതാണ് എന്ന് അദ്ദേഹം എമറാൾഡ് ആയപ്പോ എനിക്ക് തോന്നി, ഇനി എനിക്ക് പേടിക്കേണ്ടതില്ല. അങ്ങനെ ഞാൻ എന്റെ കോൺസെൻട്രേഷൻ എന്റെ പവർ സൈഡിന് ഞാൻ എന്റെ ബി സൈഡിലേക്ക് കൂടുതൽ സമയം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അദ്ദേഹം റൂബി ആവുന്നതിന് മുമ്പ് റൂബിയും തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ റൂബിയും അതിനുശേഷം ഞാൻ സ്റ്റാർ റൂബിയും ആയി. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ആർ സി എം തുടങ്ങിയ സമയത്ത് ആർ സി എമ്മിന്റെ ബേസിക് പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ സിക്സ് ബേസിക്സിൽ ആദ്യത്തെ ഒരു കാര്യം പറയുന്നതാണ് യൂസ് ദി പ്രൊഡക്റ്റ് ആൻഡ് പ്രമോട്ട് ദി പ്രൊഡക്റ്റ്. കേരളത്തില് ഒരു ഔട്ട്ലെറ്റ് വേണം, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ എന്ത് ചെയ്യും, ഫണ്ടില്ല, പലരെയും കാണാം. അങ്ങനെയാണ് എന്നോട് ജെ പി സാർ പറഞ്ഞത്, സുജിത്ത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു എഞ്ചിനീയറെ കാണാൻ പോവാം നമുക്ക്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പലതവണ ബാംഗ്ലൂരിൽ പോയി വന്നപ്പോഴും എനിക്ക് ചായപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ തവണ പോയപ്പോൾ എനിക്കൊരു ചായപ്പൊടി, മൂന്ന് പാക്കറ്റ് ചായപ്പൊടി കിട്ടി. സന്തോഷപൂർവ്വം ആർ സി എമ്മിന്റെ ചായപ്പൊടി രണ്ട് പാക്കറ്റ് ഞാൻ വിറ്റു. മൂന്നാമത്തെ പാക്കറ്റ് ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഒന്ന് വിറ്റത് ജെ പി സാർ തന്നെയാണ് കൊടുത്തത്, ഒന്ന് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന വേറെ ആ കൊടുത്തു, മൂന്നാമത്തെ ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ജെ പി സാർ കൊണ്ടുപോയി അന്ന് തന്നെ ചായണ്ടായി കുടിച്ചു. അന്ന് വൈകിട്ടാണ് അദ്ദേഹം എന്നോട് പറയുന്നത്, നമുക്ക് ഇന്ന് വൈകിട്ട് ഒരു എഞ്ചിനീയറെ കാണാൻ പോകാണ്ട് സുജിത്ത് ഒരു കാര്യം ചെയ്യും, വീട്ടിലുള്ള ചായപ്പൊടി കൂടി എടുത്തുകൊണ്ട് വരുമ്പോൾ. എനിക്ക് വലിയ സങ്കടമായി, കാരണം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവച്ച ചായപ്പൊടിയാണ് കൊണ്ടുവന്നത്. ഈ ചെങ്ങായി അറ്റം ഇത് എഞ്ചിനീയർ ആർ സി എമ്മിൽ ജോയിൻ ചെയ്തില്ല, അയാൾ ആ ചായപ്പൊടി വാങ്ങി കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? എനിക്കിത് ഉപയോഗിക്കാനുള്ളൊരു ചാൻസ്, അടുത്ത പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കും, ഉപയോഗിക്കാതെ എങ്ങനെ ഞാനിത് പറയും? എന്റെ മനസ്സിൽ വലിയൊരു ആശങ്ക. എന്തായാലും എഞ്ചിനീയറെ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം ഞാൻ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ ആകെ എടുത്തത് ആ ചായപ്പൊടി. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണ്, ഞങ്ങളുടെ നാടൻ ഭാഷയില് വീട്ടില് മലബാറില് മലപ്പുറത്ത് കല്യാണം കഴിച്ച ഭർത്താക്കന്മാര്, മകളെ കല്യാണം കഴിച്ച വെച്ചാൽ ഭർത്താക്കന്മാർക്ക് എത്ര വയസ്സായാലും പൂയാപ്പിള എന്ന് വിളിക്കാം. പൂയാപ്പിള വിരുന്നു വരുന്നു വീട്ടിലേക്ക്, പൂയാപ്പിള വിരുന്നു വരുന്ന സമയത്ത് വീട്ടില് ഭക്ഷണം കൊടുക്കാൻ കുറച്ച് കുറച്ചൊക്കെ ഉള്ളൂ, പാവപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ വീട്ടിൽ നോക്കുമ്പോൾ ഒരു നാലഞ്ച് പപ്പടമുണ്ട്, പപ്പടം പൊരിച്ചു വെച്ചു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ച് അയച്ച പെണ്ണിന്റെ അനിയന്മാരായിട്ടുള്ള കുട്ടികൾ പറഞ്ഞു, ഉമ്മ അളിയന് രണ്ട് പപ്പടം കൊടുത്താൽ മതി, കൂടുതൽ നിങ്ങൾ കൊടുക്കണ്ട, കാരണം ഞങ്ങൾക്കൊക്കെ ഓരോ പപ്പടം കിട്ടണ്ടേ. ഏയ്, നമ്മൾ വിരുന്ന് വരുന്ന ആളുകളെ എടുത്ത് അങ്ങനെ രണ്ടെണ്ണമായിട്ട് കൊടുക്കാൻ പാടില്ല, ഒന്നിച്ചു കൊടുക്കാം. അളിയൻ മാന്യനല്ലേ, അളിയൻ ഒരു പപ്പടേ നിങ്ങൾ ബാക്കി അതിലുണ്ടാവും. വിരുന്ന് വരുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ മാതിരി കുട്ടികളുടെ മാതിരി ആക്രാന്തം കാണിക്കുമോ, അതിലുണ്ടാവും. പക്ഷെ നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോ ആ ഒരു ഒരു ഭംഗിയും ആ ഒരു പെരുമയൊക്കെ നമ്മൾ കാണിക്കണ്ടേ. നമുക്കില്ലായെങ്കിൽ അത് അവരെ അറിയിക്കാൻ പാടുണ്ടോ? ശരി. അങ്ങനെ എന്ത് ചെയ്തു, കുട്ടികൾ വാതിലിന്റെ അടുത്ത് നിന്നു, അളിയൻ ഷാപ്പാട് കഴിക്കാൻ തുടങ്ങി. ഒരു പപ്പടം പൊടിച്ചു, രണ്ട് പപ്പടം പൊടിച്ചു, മൂന്നാമത്തെ പൊടിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, ഉമ്മ അളിയൻ മൂന്നാമത്തെ പപ്പടം പൊടിച്ചേ. നാലാമത്തത് അളിയൻ കയ്യപ്പം പൊടിച്ചപ്പോ കുട്ടികളുടെ ഒച്ച ഒന്നും കുടിച്ചു, ഉമ്മ ഉമ്മ പറഞ്ഞേ രണ്ടെണ്ണേ കഴിക്കുള്ളൂന്നാണ്, അളിയൻ നാലാമത്തെ പപ്പടം കഴിച്ചിരിക്കുന്നു. അളിയൻ ഷാപ്പാടൊക്കെ കഴിച്ച് ഒരു ഏമ്പൊക്കെ വിട്ട് അഞ്ചാമത്തെ പപ്പടം എടുത്ത് കൂട്ടിലിട്ട് ഒറ്റ കടിയാണ്. കുട്ടികളോട് ഒറ്റ വിളിയാ, പണ്ടാരക്കാലിന് അളിയനെ ആക്കണം, ഉമ്മ അഞ്ചാമത്തെ പപ്പടം തിന്നു എന്ന് പറഞ്ഞതുപോലെ പുറത്തിറങ്ങിയ പാടെ ഞാൻ ജെ പി സാറിനോട് പറഞ്ഞു, കളി മാറി, ആ എഞ്ചിനീയർ എന്റെ ചായപ്പൊടിയാണ് കൊണ്ടായത്, ഞാൻ ഉപയോഗിച്ചില്ല. എനിക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ ഞാൻ അപ്പോഴേ പറഞ്ഞത് അതെടുക്കില്ല, നിങ്ങൾ പറഞ്ഞിട്ടാണ്. അയാള് ഡെപ്പോസിറ്റും തന്നില്ല, പിക്കപ്പ് സെറ്ററും തന്നില്ല, മെമ്പർഷിപ്പ് എടുക്കാൻ തന്നില്ല, ആകെ ഉണ്ടായിരുന്ന ചായപ്പൊടി അയാൾ കൊണ്ടുപോയി. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നേരെ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഒരു ഹർത്താൽ ദിവസം, കൃത്യം 8 മണിയാകുമ്പോൾ എഞ്ചിനീയർ എന്നെ വിളിച്ചു, സുജിത്ത് വീട്ടിലുണ്ടോ? നല്ല സൗണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ട്. ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്, ഹർത്താലിൽ എവിടെയും പോയില്ല, എന്നാ ഒരു കാര്യം ചെയ്തു ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്നലെ കൊടുത്ത ചായപ്പൊടി അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതിന്റെ പേരിൽ ഒരു വഴക്കം കുടുങ്ങി ഞാൻ അയാൾ കേൾക്കേണ്ടി വരും. എനിവേ, ഞാൻ പോക്കറ്റ് നോക്കി, അയാളുടെ ചായപ്പൊടിയുടെ പൈസ പോക്കറ്റിൽ തന്നെ ഉണ്ട്, കാരണം ഷർട്ട് അയച്ചു വെച്ച ബാധയുണ്ട്, അലക്കാൻ കൊണ്ടുപോയിട്ടില്ല, പൈസ അവിടെ തന്നെ ഉണ്ട്, കൊടുക്കാം, മിച്ചം വരുന്ന ചായപ്പൊടി വാങ്ങിപ്പോരാ. പോയി നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിലേക്ക് വണ്ടി ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു, സുഹൃത്ത് കയറിയിരിക്കേ. ഞാൻ നേരെ കയറി അദ്ദേഹത്തിന്റെ കൊലായാലെ തിണ്ണേമിലിരുന്നു. തിണ്ണേമിലിരുന്നപ്പോ അദ്ദേഹം ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, സുജിത്ത് വന്നിട്ടുണ്ട്, ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇയാളെ ചായപ്പൊടി തരിക മാത്രല്ല, ആ ചായ കൊണ്ട് എന്നെ കുടിപ്പിച്ചിട്ടേ ഇയാൾ വിടുള്ളൂ. എന്തായാലും ഇനി ഒരു രക്ഷയില്ല, കാരണം ഇയാൾ വലിയ എഞ്ചിനീയർ അല്ലേ, നമ്മൾ സാധാരണക്കാരനല്ലേ, സഹിക്കുക, വേറൊരു വഴിയില്ല, ജെ പി സാറും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ചായ കൊണ്ടുവന്നു, നല്ല ചൂട് ചായ കുടിച്ച് ആദ്യത്തെ സിപ്പിൽ തന്നെ നല്ല ടേസ്റ്റ്. എഞ്ചിനീയർ എന്നോട് ചോദിച്ചു, ചായ എങ്ങനെ ഇരിക്കുന്നു? ഉടനെ ഞാൻ പറഞ്ഞു, വൈഫിന്റെ കൈപ്പുണ്യം ഗംഭീരമായിരിക്കുന്നു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചത് എന്നോട് പറഞ്ഞു, വൈഫിന്റെ കൈപ്പുണ്യം പറയാനല്ല ഞാൻ രാവിലെ വിളിപ്പിച്ചത്. വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 16 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്, 16 വർഷമായിട്ട് ഈ വീട്ടിലേക്ക്
കണ്ണൻ ദേവൻ പ്രീമിയം ചായപ്പൊടി അല്ലാതെ ഒരു ചായപ്പൊടി ഇവള് ഈ വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. ഇന്നലെ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഈ ചായപ്പൊടി ആയിട്ട് വീട്ടിൽ വന്നപ്പോ തുടങ്ങിയതാണ് ഇവിടുത്തെ പ്രശ്നം. രാവിലെ ഞാൻ വളരെയധികം നിർബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിനോട് ഭാര്യയോട് ഞാനൊരു ചായ അടിച്ചു. ആദ്യത്തെ സിപ്പ് കഴിച്ചപ്പോൾ അവള് പറഞ്ഞു, ഇനി നമ്മുടെ വീട്ടിൽ ഈ ചായപ്പൊടി മതി. ഇതൊന്ന് നേരിട്ട് പറയാനും അതിന്റെ ഒരു കോംപ്ലിമെന്റ് തരാനുമാണ് ഞാൻ ഇവിടെ വിളിച്ചു പറ്റിയത്. സുജിത്ത് എന്ത് കരുതിയിട്ടാ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം രണ്ടാമത് എന്നോട് ചോദിച്ചു, നിങ്ങള് ഇന്നലെ ഒരു ഷോപ്പിന്റെ കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ, എന്താണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ? എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിന്റെ 50,000 രൂപ എന്റെ കയ്യിലേക്ക് തരുന്നത് ആ എഞ്ചിനീയറാ. അതിന് കാരണം മാർസിയുടെ ചായപ്പൊടിയാ. ഫസ്റ്റ് ബേസിക്സിലെ ഒന്നാമത്തെ കാര്യം, യൂസ് ദി പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദി പ്രൊഡക്റ്റ്. ഉപയോഗിക്കാതെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ആശങ്കയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ചായ കൊണ്ട് അതിന് മുമ്പ് എനിക്ക് കുടിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വിളിക്കുമ്പോഴേ ഞാൻ സന്തോഷിച്ചുകൊണ്ട് ഓടി ചെല്ലുമായിരുന്നു. വളരെ ആശങ്കയോടുകൂടി ഓടിപ്പോവാനുള്ള കാരണം എന്താ? എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ ആർസിഎം പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ആദ്യം നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി, വേറൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണ്ട. അങ്ങേര് ഇൻവെസ്റ്റ് ചെയ്തു, ആർസിഎമ്മിലേക്ക് ഞാൻ വന്നു. ഞങ്ങളെ കോഴിക്കോട് ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനമായി. അങ്ങനെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടത്തണം. ഉദ്ഘാടനം നടത്താൻ അദ്ദേഹം തന്ന 50,000 മാത്രമല്ല, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്ന ആളുകൾ എടുത്ത 5,000 ഒക്കെ ആയിട്ട് കുറെ പൈസകൾ കളക്ട് ചെയ്തു. എവിടെ പോണം? രാജസ്ഥാനിൽ പോണം. പ്രോഡക്റ്റ് കിട്ടാൻ ഡിപ്പോ കേരളത്തിലില്ല. തൊട്ടടുത്ത് സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെ പിക്കപ്പ് സെന്ററിന് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യില്ല. അങ്ങനെ രാജസ്ഥാനിൽ പോകാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് കേരളം വിട്ട് എന്റെ യാത്ര. 3 ദിവസം യാത്ര ചെയ്തു. അന്ന് എന്റെ കൂടെ ഹിന്ദി അറിയാവുന്ന ഒരാളും JP സാറും കൂടെ ഉണ്ട്. വൺ മിസ്റ്റർ ആശാലാൽ ഞങ്ങളുടെ തുടക്കത്തിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങൾ 3 പേരും കൂടി ബിൽവാരയിലേക്ക് പോയി. 3 ദിവസം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തുകൊണ്ട് ബിൽവാരയെത്തി. ചെന്ന് നമ്മൾ MD യെ കണ്ടു. സുമുഖനും സുന്ദരനും ആ ഒരു യോഗിയുടെ മുഖമുള്ള ആ മനുഷ്യരെ കണ്ട് നമ്മളുടെ ഉദ്ദേശം അറിയിച്ചു. കേരളക്കാരായിട്ടുള്ള ആദ്യത്തെ ആർസിഎം പ്രവർത്തകർ അദ്ദേഹം നേരിട്ട് കാണുകയാണ്. അങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിരിച്ചുകൊണ്ട്, നടക്കില്ല, കേരളത്തിലെ ഒരു ആർസിഎം പിക്കപ്പ് സെന്റർ ഇപ്പൊ നടക്കില്ല. സാർ എന്താണ് കാരണം? ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണ്? കേരളത്തിലേക്ക് ഈ പ്രോഡക്റ്റ് അയക്കണമെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ വേണം. ഇന്നത്തെ GST ഒന്നും നിലവിലില്ല. അന്ന് KGST കേരളത്തിൽ KGST ബിസിനസ് ചെയ്യാൻ സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ, അതർ സ്റ്റേറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ CST, ഇത് രണ്ടും വേണം. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സംഭവം നടക്കുള്ളൂ. കമ്പനിക്കില്ല, തുടങ്ങാൻ പോകുന്ന വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ് വിഷയം. അത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ കൂലങ്കുഷമായുള്ള ചർച്ച ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. എന്ത് ചെയ്യും പാവം ബിസിനസ്സുകാരൻ? ബിസിനസ് തകർന്ന് തരിപ്പണമായി. പക്ഷേ എന്റെ തലവര ഒരു ചെറുതായിട്ട് അവിടെ ബാക്കിയുണ്ടായിരുന്നു. എന്റെ CST യും KGST യും ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇച്ചിരി പണം കിട്ടുകയാണെങ്കിൽ ഒരു KGST യും CST യും വീണ്ടും എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ട് ആലോചിച്ച് വർഷാവർഷങ്ങളിൽ നീൽ റിട്ടേൺ കൊടുത്ത് ഞാൻ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയായിരുന്നു. ഞാൻ കമ്പനിയുടെ MD യോട് പറഞ്ഞു, TCGയോട് പറഞ്ഞു, സർ എന്റെ CST യിൽ നിങ്ങൾ കേരളത്തിലേക്ക് പ്രൊഡക്റ്റ് അയക്കി. അങ്ങനെ കേരളത്തിലേക്ക് ആദ്യം ഡിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ RCM ന്റെ ഡിപ്പോ ഓണറാ ഞാൻ. കേരളത്തിലെ ആദ്യത്തെ ഡിപ്പോ ഓണർ ആരാ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ഈ പ്ലാറ്റ്ഫോമിലെ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ ഈ പറയണം, കേരളത്തിലെ ആദ്യത്തെ ഡിപ്പോ ഓണർ സുജിത്ത. എന്റെ പേരിലാണ്, എന്റെ CST യുടെ പേരിലാണ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് ലോഡ് വരുന്നത്. ആദ്യത്തെ PUC ഓണർ ഞാനാ. സന്തോഷ ഓണറും 2005 സെപ്റ്റംബർ 17 ഉദ്ഘാടനം തീരുമാനിച്ചു. മേയർ തന്നെ കിട്ടണം നിർബന്ധ. മേയർ എടുത്ത് ചെന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. മേയർ PA വിളിച്ചു, എന്താ ഈ പരിപാടി? അപ്പോ PA പറഞ്ഞത്, നെറ്റ്വർക്ക് ആണ് സാറേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. മേയർ സുന്ദരമായിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്നും നടക്കില്ല. കാരണം നെറ്റ്വർക്ക് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്നതെന്നാണ് ജനങ്ങളുടെ പൊതുവെ ഒരു സംസാരം. ഞങ്ങളെപ്പോലെ ക്രെഡിബിലിറ്റി ഉള്ള, ജനസമ്മതിയുള്ള, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ജനപ്രതിനിധികൾ, നിങ്ങളെപ്പോലുള്ള നെറ്റ്വർക്ക് കമ്പനികളുടെ ഒരു സ്ഥാപനം വന്ന് ഉദ്ഘാടനം ചെയ്ത് 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച സ്ഥലം വിട്ടാൽ അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ വരില്ല. ഉദ്ഘാടനത്തിന് പോയ എന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം. എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നു. ഒരു കൗൺസിലറെ പങ്കെടുപ്പിക്കാം. ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ കൗൺസിലർ എന്തായാലും എന്റെ കൂടെ വരും എന്നുള്ള പരിപൂർണമായിട്ടും വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പോയി കൗൺസിലറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൗൺസിലർ എല്ലാം കേട്ടു. എല്ലാം കേട്ടിരുന്നപ്പോ മേയർ പറഞ്ഞതിനേക്കാളും മർത്തവും കൂടി കൂടുതലായിട്ട് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുത്ത ഇലക്ഷനും എനിക്ക് ഇവിടെ മത്സരിക്കണം. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാര്യം തന്നെ, നീ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒന്നേ കുറയുള്ളൂ. എനിക്ക് ജയിച്ചത് ഞാൻ 530 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഒന്ന് കുറഞ്ഞാൽ നഷ്ടമില്ല, ഞാൻ വരില്ല. കാര്യങ്ങൾക്ക് തീരുമാനമായി. ഇനി ആരെ വിളിക്കാൻ? അങ്ങനെ എന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം എഞ്ചിനീയറുടെയും JP സാറിന്റെയും ഒക്കെ നടുമുദ്യത്തിൽ ഞാൻ തന്നെ നിർവഹിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ കത്രിക എടുത്ത് ഞാൻ തന്നെ എന്റെ നാട വെട്ടി ഞാൻ തന്നെ നിർവഹിച്ചു. നിങ്ങൾ അറിയാം, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ഔട്ട്ലെറ്റിനുള്ള അവാർഡ്
ഈ കഴിഞ്ഞ ആനിവേഴ്സറി പ്രോഗ്രാമിൽ ഞാൻ വായിക്കുകയും ഇന്ത്യയിലെ ടോപ്പ് 20 ലിസ്റ്റിൽ ആ 15,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുള്ള ഇന്ത്യയിലെ ടോപ്പ് 20 ലിസ്റ്റില് കിങ് കാറ്റഗറിയിൽ റെഗുലർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പൂർത്തിയാക്കി മാർച്ച് മാസം ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ പൂർത്തിയാക്കി അവാർഡിന് വെയിറ്റ് ചെയ്യുന്ന പി യു സിയാണ് എന്റെ പി യു സി. മോശക്കാരനല്ല ആ മേയർ ഉദ്ഘാടനം ചെയ്ത പി യു സിയെക്കാളും അതല്ലെങ്കിൽ കൗൺസിലർ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും ഞാൻ ഒട്ടും മോശക്കാരനല്ല എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതികാര വാഞ്ചയുണ്ടായിരുന്നു, ഞാനത് അവിടെ അടക്കി വെച്ചു. ആ മേയറെ വെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 5 ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ആർ സി എം വളർന്നു, ആർ സി എം തഴച്ചു വളർന്നു. കേരളത്തില് എം എൽ എമാരും എം പിമാരും അടക്കം നിരവധി മന്ത്രിമാരും അടക്കം നിരവധി ആളുകൾ കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ, ഞാൻ അതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, പല ഇതിന്റെ മുമ്പത്തെ പ്രോഗ്രാമുകളിലും ഞാൻ അതിന്റെ പി പി ഡിയിൽ കാണിക്കാറുണ്ടായിരുന്നു. കേരളത്തിലെ ഏകദേശം 18 എം എൽ എമാരുടെ കൂടെ പ്രോഗ്രാമിൽ ഉദ്ഘാടനത്തിന് മുഖ്യ പങ്കാളിത്തം വഹിക്കാനുള്ള ഭാഗ്യം പിന്നീട് കിട്ടി. ജനപ്രതിനിധികൾ, സാറിനറിയാം കേരളത്തിൽ ആദ്യത്തെ വണ്ടർ വേൾഡ് ഉദ്ഘാടനം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 12 നടത്തുമ്പോൾ മൂർസാറിനറിയാം അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 5 മിനിറ്റ് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുതിയ കോഴിക്കോടിന്റെ മേയർ ബീന ഫിലിപ്പ് മാഡം വന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ അവിടെ കണ്ട ജനബാഹുല്യം, ആ വണ്ടർ വേൾഡിന്റെ മഹത്വം, അവിടുത്തെ ഉൽപ്പന്നങ്ങൾ, നമ്മളുടെ ഉദ്ദേശശുദ്ധി, നമ്മളുടെ ഈ ഒരു സംരംഭത്തിലൂടെ കിട്ടാൻ പോകുന്ന തൊഴിലവസരം കണ്ട അവര് ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു മീറ്റിംഗ്, അവരുടെ അന്ന് കോർപ്പറേഷൻ ഓഫീസിൽ നടക്കുന്ന മീറ്റിംഗ്, അവരാ പ്രോഗ്രാം ചടങ്ങിൽ പങ്കെടുത്ത 5 മിനിറ്റ് കൊണ്ട് അവിടെ തിരിച്ചെത്തേണ്ട അവര് 1 മണിക്കൂർ നേരം നമ്മുടെ വണ്ടർ വേൾഡിൽ ചെലവഴിക്കുകയും ആർ സി എമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തിട്ടാണ് അവരെന്ന് തിരിച്ചു പോയത്. ഇന്ന് ജനപ്രതിനിധികൾ ആർ സി എമ്മിനെ കുറിച്ച് കേട്ടാൽ അവർ വരും, ഉദ്ഘാടനത്തിൽ നിൽക്കും, ആർ സി എമ്മിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. 2011-12 കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് കമ്പനികൾക്കെതിരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ മൊത്തം ഒരു പ്രശ്നം വരികയും ഒട്ടുമിക്കവാറും നെറ്റ്വർക്ക് കമ്പനികളുടെ പ്രവർത്തനങ്ങൾ മൊത്തം നിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കാനും കൺവിൻസ് ചെയ്യാനും ഈ കമ്പനികൾ എല്ലാവരും ഒത്തുകൂടിയെങ്കിലും അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ചത് ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റാണ്. ആർ സി എം കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്. നിരവധി പിന്നീട് അവസരങ്ങളിലൂടെ നമ്മളത് വളർത്തിക്കൊണ്ടുവന്നു. എന്തായാലും 2005 നിന്ന് നമ്മൾ അതങ്ങനെ മുന്നോട്ട് 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 കൊണ്ടുവന്നു. ആ ഒരു ഔട്ട്ലെറ്റ് ഘട്ടം ഘട്ടമായിട്ട് വളർന്നു. 30-ാം തീയതിയായി ബിസിനസ്, ആദ്യത്തെ ദിവസത്തെ മാസം 17-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ബിസിനസ്, വലിയ കച്ചവടം നടന്നില്ല, ചെറിയ കച്ചവടേ ഉള്ളൂ. 30-ാം തീയതി ആകുമ്പോൾ എന്റെ അയൽവാസി എന്റെ വീട്ടിൽ വന്നു. ഞാൻ ആദ്യമായിട്ട് ആർ സി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എന്നോട് ഈ സോപ്പും പേസ്റ്റും വാങ്ങിക്കാൻ ബാംഗ്ലൂർ പോകുന്ന വട്ടനാണോ നീ എന്ന് ചോദിച്ച അയൽവാസി എന്റെ ഷോപ്പിൽ വന്നു. ഞാൻ വിചാരിച്ചു ഇയാൾ ഷോപ്പൊക്കെ തുറന്നപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ വരെയായിരിക്കും. അകത്തേക്ക് ഇയാൾ കയറുന്നില്ല, ഒരു കാല അകത്തുണ്ട്, ഒരു കാല് പുറത്തുണ്ട്. അങ്ങനെ വെച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ. ഞാൻ പറഞ്ഞു ഉഷാറായിട്ട് പോകണം, എന്താ ഈ മാസത്തെ കച്ചവടം. അപ്പൊ ഞാൻ കച്ചവടത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. എത്ര കമ്മീഷനാണോ നിങ്ങൾക്ക്? അതെ കമ്മീഷനാണ്. എത്ര ശതമാന? അന്ന് പിക്കച്ചന് 6% ഉള്ളൂ. എവിടുന്ന സാധനം കൊണ്ടുവരുന്നത്? രാജസ്ഥാനിൽ. ഓ, 6% രാജസ്ഥാനിൽ സാധനം കൊണ്ടുകൊണ്ട് ഇത്രയും കച്ചവടം ചെയ്താൽ എന്താ കിട്ടുക? ഇതുകൊണ്ട് ശമ്പളം, ഏത് അവിടെ സ്റ്റാഫ് സാലറി, വാടക, ഇതൊക്കെ കൂടി കൊടുക്കണമെങ്കിൽ വിറ്റതിൽ നിന്ന് ഒരു വലിയ പങ്ക് ഇതിലേക്ക് മാറ്റി വെക്കേണ്ടില്ലല്ലോ. ഒരു 6 മാസമൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ? എന്താ ചെയ്യാൻ മനുഷ്യന്മാരിങ്ങനെ ആയാലും. ഞാൻ എല്ലാ മീറ്റിംഗിലും ഒരു ഞെണ്ടിന്റെ കഥ പറയാറുണ്ട്. എന്താണ്? ലോക ഞണ്ട് മഹാസമ്മേളനം നടക്കുക, ലോക ഞണ്ട് മഹാസമ്മേളനം. എല്ലാ രാജ്യത്തിലെ ഞണ്ടുകളുടെയും അവരുടെ പ്രതിനിധികൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, വലിയ സ്ഫടിക ഭരണിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന കേരളക്കാരാ. കേരളത്തിലെ ഞണ്ടിനെ ഒരാൾ ഒരു തുറന്ന കൊട്ടയിൽ ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള രാജ്യക്കാർക്ക് ചോദിച്ചു, മത്സരം തുടങ്ങാൻ ഇനിയും സമയം കുറെ ഉണ്ട്, ഇതിറ്റ് നിങ്ങൾ ഇങ്ങനെ തുറന്ന കൊട്ടയിൽ വെച്ച മത്സരം തുടങ്ങുന്ന സമയത്ത് ഇതിറ്റങ്ങളൊക്കെ പാഞ്ഞു പോയില്ലേ? ഹേ, അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. എന്താ വിഷയം? ഇത് കേരളത്തിലെ ഞണ്ടല്ലേ, കേരളത്തിലെ ഞണ്ടിന് എന്താ പ്രത്യേകത? നിങ്ങൾ നോക്ക്, ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു ഞണ്ട് ഇങ്ങനെ മെല്ലെ കൊട്ടേന്റെ അടിയിൽ കൂടെ ഇങ്ങനെ മെല്ലെ കയറി 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 പുറത്തേക്ക് ചാടാനുള്ള ശ്രമം നടത്തുമ്പോൾ രണ്ട് ഞണ്ടുകൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഓടി കയറിയിട്ട് അവന്റെ കാലിനെ രണ്ട് കാലിനും പിടിച്ചിട്ട് ടിക് അതിലേക്ക് ഇങ്ങനെ തള്ളി. അടുത്ത ഞണ്ട് കയറി 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 പോകുമ്പോൾ പിറ്റെ രക്ഷപ്പെടുത്താനുള്ള ശ്രമിക്കണേ അവനെ വലിച്ചിട്ട് അക്കുണ്ടിലേക്ക് തന്നെ ചാടിക്കാൻ. ഇതാണ് കേരളക്കാരുടെ അവസ്ഥ. എന്റെ അയൽവാസി എന്നോട് വന്ന് പറഞ്ഞെന്താണ്? 6 മാസമാകുമ്പോൾ പൂട്ടി പോവുമായിരിക്കില്ലേ? ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ചില സമയത്ത് ജീവിതത്തിൽ പൊട്ടനാവണം, പൊട്ടനായാൽ ജീവിതം സക്സസ് ആവും എന്ന് പറയാറുണ്ട്. ഒരു പറ്റം തവളകൾ ഒരു ദിവസം ഇങ്ങനെ നടന്ന് 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 പോവാം, ഒരു പൊട്ടക്കണ്ടിൽ എല്ലാം കൂടി ഒന്നിച്ചു പോകും. പൊട്ടക്കണ്ടിൽ ഒരു വലിയ നേർക്കോലുണ്ട്, ഈ നേർക്കോലിക്ക് പണി എന്താണ്? അതിൽ വീണ തവളകളെ പിടിച്ച് തിന്നാ, സുഖമായിട്ട് ജീവിക്കാം. ഒരു പറ്റം തവളകൾ വീണപ്പോ നേർക്കോലിക്ക് വലിയ സന്തോഷമായി. എന്താണ്? ഇനി ഓരോ ദിവസം ഓരോരുത്തരെ തിന്ന് ജീവിച്ചാൽ മതിയല്ലോ. ഓരോ ദിവസവും ഓരോരുത്തരെ തിന്നാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള തവളകളൊക്കെ പറഞ്ഞ് നമുക്കൊരു ശ്രമം നടത്തി നോക്കാൻ, ജീവൻ തിരിച്ചു കിട്ടിയാലോ,
മേലോട്ട് ചാടാൻ തുടങ്ങി. എല്ലാവരും ചാടാൻ തുടങ്ങിയപ്പോൾ മേലിരിക്കുന്ന ഒരു പറ്റം തവളകൾ വിളിച്ചു പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ഒരു തവളയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, എന്തിനാ നിങ്ങൾ വെറുതെ ചാടി നിങ്ങളെ കയ്യും കാലും മുറിക്കണേ? ഓരോ ദിവസം കൊണ്ട് ഓരോരുത്തരായിട്ട് തിന്നാൽ കുറെ ആളുകൾക്ക് കുറെ ദിവസങ്ങൾ ജീവിക്കാം. ഇങ്ങനെ ചാടിയാൽ ഇന്ന് തന്നെ എല്ലാവരും ചത്തുപോകും. ഈ വാക്ക് കേട്ടതോടുകൂടിയിട്ട് തവളകളൊക്കെ ചാട്ടം നിർത്തി. തൽക്കാലം മേർക്കോലിയുടെ ഭക്ഷണമാവാം, വെറുതെ ചാടി ചാടി കയ്യും കാലും മുറിക്കണ്ടല്ലോ എന്നുള്ള തീരുമാനത്തിലായി. പക്ഷെ ഒരു തവള ഇതൊന്നും കേട്ടില്ല. അവൻ ചാടടാ ചാട്ടം, ചാടടാ ചാട്ടം, അവസാനം ചാടി ചാടി ഒഴും, അവസാനത്തും ഒറ്റ ചാട്ടം ആ കടക്കുന്ന കരക്കി. ഐ, തവള ചാനലുകാർ വന്നു, തവള ഫോട്ടോഗ്രാഫർമാർ വന്നു, പത്രലേഖകർ വന്നു, ചുറ്റും കൂടി എല്ലാവർക്കും അത്ഭുതം. ഇത് എങ്ങനെ രക്ഷപ്പെട്ടു? ഇവൻ മാത്രം തടിമിടുക്കന്മാരെണ്ണം കുറെ എണ്ണം അതിൽ കിടക്കുന്നു, ജ്ഞാനിയായ ഇവൻ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? ചോദ്യമായി. മയക്ക് കൊടുത്തു, പറയൂ. തൊട്ടടുത്തുള്ള പാറപ്പുറത്തിരുന്ന് ഒരു തവള വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവൻ പൊട്ടനാ, അവൻ ഇതൊന്നും കേൾക്കില്ല. കേട്ടിരുന്നെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ചാടൂല, അവൻ അതിൽ കിടന്ന് ചത്തുപോയനെ. കേൾക്കാത്തതാ കാരണം. പല ആളുകളും എന്നെ വട്ട എന്ന് വിളിച്ചു, ഭ്രാന്ത എന്ന് വിളിച്ചു. എന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഞാൻ അതിന് ചെവി കൊടുത്തില്ല. എങ്ങാനും എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും മറ്റൊരു വരുമാനം, ഒരു 10,000 രൂപ കിട്ടുന്ന വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ആശ്രമത്തിപ്പോയിട്ടാ. അപ്പോ നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ ഉള്ളില് ഒരു ബേണിംഗ് ഡിസയർ, രക്ഷപ്പെടണം രക്ഷപ്പെടണം, ഇതുകൊണ്ട് തന്നെ ഇനി എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല, ആ ഒരു കമ്മിറ്റ്മെന്റ് മുന്നിൽ നിങ്ങളുടെ മുമ്പിലുണ്ടോ? നിങ്ങളുടെ കൂടെ സക്സസ് ഉറപ്പാ. എന്തായാലും ഇയാളുടെ വാക്കിന് ചെവി കൊടുത്തില്ല. കച്ചവടം അടുത്ത മാസം 40,000 ആയി, 60,000 ആയി, 80,000 ആയി, 1,00,000 ആയി. കേരളത്തിൽ ആദ്യം RCM ബസാർ വന്നപ്പോൾ, ആ ബസാർ കേരളത്തിൽ ആദ്യത്തെ ബസാർ, അന്ന് ബസാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, കമ്പനി ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന. 2007 സെപ്റ്റംബർ 17 കൃത്യം 2005 സെപ്റ്റംബർ 17 തുടങ്ങി. 2 വർഷം പൂർത്തിയായപ്പോൾ അത് ബസാറായിട്ട് കൺവേർട്ട് ചെയ്തു. തുടർച്ചയായി ധാരാളം വരാൻ തുടങ്ങി, കച്ചവടം ഗംഭീരമായി. അങ്ങനെ KM ജയപ്രസാദ് എന്ന് പറയുന്ന എന്റെ അസോസിയേറ്റ് കേരളത്തിലെ ആദ്യത്തെ RCM ടെക്നിക്കൽ അച്ചുകാരായി. സുരേന്ദ്രൻ സാർ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളില് ഒരു വലിയ ഫംഗ്ഷനിലെ പ്രതിദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നു, ആ ചടങ്ങിൽ വെച്ച് JP സാറിന് അദ്ദേഹത്തിന് കിട്ടിയ കമ്മീഷനിൽ നിന്ന് ഒരു കാറ് വാങ്ങിച്ച് അതിന്റെ താക്കോൽ ദാനം ബഡ്സാറിന്റെ കൈകൊണ്ട് നടത്തണം. അന്ന് രാവിലെ ഞാൻ എന്റെ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ, നിങ്ങൾ ഇന്ന് ഓഫീസില്ലല്ലോ, എന്റെ കൂടെ വരൂ. എന്നോട് ചോദിച്ചു, എവിടേക്കാ സുഹൃത്തേ? അപ്പോഴേക്കും ഞാന് അദ്ദേഹം പറഞ്ഞൊന്നും കേട്ടില്ല, RCM ചെയ്യുന്നു, RCMന്റെ ഷോപ്പ് വളരുന്നു എന്നുള്ള വിവരമൊക്കെ പുള്ളിയുടെ ചുവട്ടിലെത്തി. എവിടേക്കായാലും കുഴപ്പമില്ല വിജേട്ടാ, നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ബിരിയാണിയും വൈകുന്നേരത്തെ ചായ എന്റെ വകയാ, ഏതായാലും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നതല്ലേ, നിങ്ങൾ വാ. അങ്ങനെ കണ്ടംകുളം ജൂബിലി ഹാളിലെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുവരുത്തി. പ്രോഗ്രാം ഗംഭീരമായിട്ട് നടക്കുന്നു. വരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഉച്ചക്ക് ബിരിയാണി എല്ലാവർക്കും ഉണ്ടായിരുന്നു, ബിരിയാണി അദ്ദേഹത്തിന് കൊടുത്തു. വൈകുന്നേരം പ്രോഗ്രാം കഴിഞ്ഞു, KM ജയപ്രസാദിന്റെ കയ്യിലേക്ക് ആ കാറിന്റെ, പുത്തൻ കാറിന്റെ ചാവി സുരേന്ദ്രൻ സാർ എടുത്ത് കൊടുക്കുന്നു. അദ്ദേഹം എല്ലാവർക്കും, അന്ന് സോൻപപ്പടി വന്നിട്ടില്ല, എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നു. പുറത്തിറങ്ങുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഓടിച്ച് കണ്ടംകുളം ജൂബിലിയാണ്ട് ഗേറ്റ് കടന്ന് വണ്ടി അങ്ങനെ പോകുമ്പോ ഞാൻ വിജയന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. കഴിഞ്ഞ 4.5 വർഷം മുമ്പ് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുതന്നത് നിങ്ങളുടെ അടുത്ത്, എന്റെ അയൽവാസിയടുത്ത്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ പോർച്ചിലേക്കാണ് ആ കാർ പോകുന്നത്. അന്ന് ഒരു തേയ സോപ്പും ഒരു കാലി ടൂത്ത്പേസ്റ്റിന്റെ കൂടുമായിട്ട് നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് വട്ടാണ്. ഇന്ന് നിങ്ങളത് പറഞ്ഞു ഒഴിവാക്കിയെങ്കിലും മറ്റൊരു വട്ടൻ എന്റെ കൂടെ അന്ന് ജോയിൻ ചെയ്തു. അതാ ആ കാർ ഓടിച്ചു പോകുന്ന അയാള് അങ്ങേരും ഒരു ഗസറ്റ് ഓഫീസറാ, ഒരു സർക്കാർ ഓഫീസിലാ. പുള്ളിക്ക് അറിയാമായിരുന്നു, എന്ത്, 10 വർഷം കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഓട്ടോണമസ് ബോഡിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന, പെൻഷൻ എനിക്ക് ഉണ്ടാവില്ല. ഇന്നേ ഞാൻ അതിന് കണ്ടിറങ്ങിയാൽ എനിക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഞാൻ ചെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ 1,000 രൂപ കൊടുത്തിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ പരിണിത ഫലമാണ് ഇനി നിങ്ങൾക്ക് പോവാം. പക്ഷെ അദ്ദേഹം പോയില്ല, അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ന് മെമ്പർഷിപ്പ് വേണം. 4.5 വർഷം കഴിഞ്ഞ് അദ്ദേഹം എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. KM ജയപ്രസാദ് സാറിന്റെ ഓഫീസിലേക്ക് എന്നെ ആദ്യമായിട്ട് മീറ്റിംഗിന് വിളിച്ചു അദ്ദേഹം. ഞാന് ഒരു ഓട്ടോറിക്ഷയില്, അന്ന് അതല്ലേളു, ഒരു ഓട്ടോറിക്ഷയില് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ഒക്കെ കയറ്റി നേരെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചെന്നു. സെക്യൂരിറ്റി ഉണ്ട്, വലിയ ഓഫീസാണ്, 170 ഏക്കർ സ്ഥലത്താണ് CWRDM എന്ന് പറഞ്ഞ ഓഫീസ്. സെക്യൂരിറ്റി ഗാർഡ് എന്നെ ഗേറ്റിൽ അവിടെ തടഞ്ഞു വെച്ചു. എവിടെ പോകുന്നു ഓട്ടോറിക്ഷയായിട്ട്? ഞാൻ പറഞ്ഞു ഇതിനുള്ളിലേക്കാണ്. എന്താ പരിപാടി, ഇതെന്താ സാധനം? ഇത് സോപ്പ് പേസ്റ്റ് തുടങ്ങിയുള്ള സാധനങ്ങളാണ്, ഇതൊന്നും ഈ ഓഫീസ് കയറി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് വളരെ സെക്യൂരിറ്റിയോടുകൂടി നടത്തുന്ന ഓഫീസാണ്. എന്നെ വിളിച്ചത് ഇവിടെ ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ള KM ജയപ്രസാദ് ആണ്.
സെക്യൂരിറ്റി നേരെ അവരുടെ സെക്യൂരിറ്റി റൂമിലേക്ക് കയറി അവരുടെ ഫോണിൽ നിന്ന് കെ എം ജയപ്രസാദ് സാറിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നെ കടത്തിവിടാൻ പറഞ്ഞു. ഞാൻ നേരെ ഇയാളെ മൊത്തത്തിൽ ഒന്ന് അഭിമാനപൂരിച്ചത് നോക്കി നേരെ ഓട്ടോറിക്ഷ ഓടിച്ച് അവിടെ ചെന്നു. ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കി ഞാനിപ്പോ വരാം. രണ്ട് കയ്യിലും പ്രൊഡക്റ്റുമായി ഞാൻ അദ്ദേഹത്തിന്റെ കേബിലേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള 7 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് 8 പേര്. എന്നെ പരിചയപ്പെടുത്തി കേരളത്തിലെ ആർ സി എമ്മിന്റെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ. കാരണം അന്ന് കോഴിക്കോട് അതേ പരിചയപ്പെടുത്താനുള്ള മൂർസാർ അന്നില്ല ആ സമയത്ത്. എന്തായാലും എന്നെ പരിചയപ്പെടുത്തി. ഇനി അദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞു. കാരണം സഹപ്രവർത്തകരോട് അദ്ദേഹത്തിന് പറയാനില്ലല്ലോ. ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ നിരത്തി വെച്ചു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരക്ഷരം സഹപ്രവർത്തകരും ഉണ്ടെന്നില്ല, ഒക്കെ വലിയ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. ഞാൻ തിരിച്ച് സാധനങ്ങളൊക്കെ പെട്ടിയിലേക്ക് വെച്ചു, ഒരു സാധനം ആരും വാങ്ങിച്ചതുമില്ല. ഒക്കെ പെട്ടിയിലാക്കി ഓട്ടോറിക്ഷ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കയറി തിരിച്ചു പോന്നു. വൈകിട്ട് 5:30 ആകുമ്പോൾ ഓഫീസ് 5 മണിക്ക് വിടും. 5:30 ആകുമ്പോൾ ജെ പി സാർ എന്നും എന്റെ ഓഫീസിൽ വരും. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളുടെ പ്രവർത്തനം ഒക്കെ തുടർന്നുള്ള വർക്കിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. 10 മണിവരെ നേരം, ചിലപ്പോൾ 11 ആകും, 12 ആകും. സൺഡേ സാറ്റർഡേ ഒക്കെ എന്റെ കൂടെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹം ടീം വളർത്തിയെടുത്തത്. എന്തായാലും അന്ന് എന്റെ ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് എന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു. പ്രകടനമൊക്കെ ഗംഭീരമായിരുന്നു സുഹൃത്തെ. പിന്നെ എന്തേ ഒരു ഉഷാറില്ലാത്തത്. ഇനി മേലിൽ ഈ പരിപാടിയായിട്ട് ആ ഓഫീസ് കയറരുത് എന്നോട് പറഞ്ഞു. ആര്? സഹപ്രവർത്തകർ. അതെ, നമ്മളെപ്പോലെ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള സോപ്പും വേസ്റ്റും വാങ്ങിച്ച് പല ആളുകളുടെ അടുത്തും കൊടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിക്ക്, നമ്മുടെയൊക്കെ ഒരു പ്രസ്റ്റീജിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ മാതിരി പരിപാടി ഒന്നും ചെയ്യരുതെന്ന് തന്നെ അവർ ഉദ്ദേശിച്ചു. മാത്രമല്ല ഇനി ഇത്തരം പരിപാടിയായിട്ട് ഓഫീസിലേക്ക് ആരും കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പ്രകടനം വളരെ ഗംഭീരമായി. എല്ലാവർക്കും അത്രമാത്രം ഇഷ്ടപ്പെട്ടു. ഞാൻ ജെ പി സാറിനോട് സമാധാനിപ്പിച്ചു, സാറേ ഈ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, നിങ്ങളുടെ ഓഫീസിലുള്ള 7 പേരൊന്നല്ലല്ലോ, നമുക്കിത് ആവശ്യക്കാരെ കണ്ടെത്താൻ സാറേ, അവരോട് പോയി പണി നോക്കാൻ പറയും. എന്തായാലും അദ്ദേഹം നമ്മൾ അസോസിയേറ്റ് ചെയ്തു, ഞങ്ങൾ ആർ സി എം ചെയ്തു. റിട്ടയറായി ജെ പി സാർ റിട്ടയർ ആവുന്ന സമയത്ത് അദ്ദേഹം എമറാൾഡ് ആണ്. ആ മാസം 1,72,000 രൂപ കമ്മീഷൻ വാങ്ങിച്ച മാസമാണ് അദ്ദേഹം റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് ഫംഗ്ഷന് ഓഫീസ് നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സുഹൃത്തിൽ നിന്ന് എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആണ്, നീ ഒരു കാര്യം, വൈകുന്നേരം 5 മണിയാകുമ്പോൾ എന്റെ ഓഫീസിലേക്ക് വാ. അന്ന് എനിക്ക് കാറുണ്ട്. അങ്ങനെ ഞാൻ എന്റെ കാർ എടുത്ത് നേരെ അവിടെ ചെന്നു. ചെന്ന സമയത്ത് അന്ന് ഓഫീസിലിരുന്ന് എന്നെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ച 7 പേരും ഇദ്ദേഹത്തിന്റെ കൂടെ സെയിം ബാച്ചാണ്. 7 പേരും റിട്ടയറാണ്. അതിൽ 2 പേര് എന്റെ അടുത്ത് വന്നു, ഒരു അനിൽ സാറും അതുപോലെ തന്നെ ഒരു ഹക്കീം സാറും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സുജിത്തെ വലിയ നഷ്ടം. ഞാൻ ചോദിച്ചു, എന്തേ? ഞങ്ങളെല്ലാവരും നാളെ മുതൽ തൊഴിലില്ലാത്തവരാണ്, പെൻഷൻ ഇല്ലാത്തവരാണ്. പി എഫ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ, ഞങ്ങളുടെ ഇപ്പോഴത്തെ സാലറി ഈ കഴിഞ്ഞ മാസം വരെ 60,000 രൂപയായിരുന്നു. പി എഫ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ 80,000 രൂപയാണ് ഇനി ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. 60,000 രൂപയുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഏത് നിലയ്ക്കാണ് ഞങ്ങൾ 80,000 രൂപയിലേക്ക് കൊടുക്കുക? 10 വർഷം മുമ്പ്, 8 വർഷം മുമ്പ് അന്ന് നിങ്ങൾ വന്ന സമയത്ത് ജെ പി പറഞ്ഞപ്പോ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടിരുന്നെങ്കിൽ ജീവിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് ആർ സി എമ്മിൽ നിന്ന് കിട്ടുമായിരുന്നു, അത് അയാൾ ഉണ്ടാക്കി തരുമായിരുന്നു. ഈ കഴിഞ്ഞ മാസം 1.25 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ച കാര്യം ഈ ഓഫീസ് മൊത്തം പാട്ടാ. ഞാൻ നിർനിമേഷനായിട്ട് അവരെ മൊത്തക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ മുതൽക്ക് സാറന്മാർക്ക് ഒരു പണിയില്ലല്ല. ജെ പി സാറിന്റെ കൂടെ കൂടി രാവിലെ തൊട്ട് ഈ പ്രൊഡക്റ്റ് 2 സഞ്ചിയിലാക്കി ഇറങ്ങിക്കോളും. ഒരു വർഷം കൊണ്ട് എന്തായാലും ജീവിക്കാനുള്ള പൈസ കിട്ടും സുന്ദരമായിട്ട്. അതല്ലാതെ എന്ത് മറുപടിയാണ് ഞാൻ പറയാൻ? ഓപ്പർച്യൂണിറ്റി മനുഷ്യന്റെ മുന്നിലേക്ക് ഒരുപാട് തവണ ദൈവം വെച്ചു തരും. അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താക്കാനാ? ഒരു രക്ഷയില്ല. ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്ന ഒരു കഥയാ, എന്ത്, ഒരു സന്യാസിയുടെ കഥ. സന്യാസി എല്ലാ സമയവും ദൈവത്തെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കും. സന്യാസിയുടെ വിചാരം, സന്യാസിയാണ് ഭൂലോകത്തിൽ ഏറ്റവും വലിയ ആളെന്നാ. നാട്ടിൽ മൊത്തം വെള്ളപ്പൊക്കം വന്ന് നാട്ടിലുള്ള ആളുകളൊക്കെ സ്ഥലം വിട്ടു. നമുക്കറിയാം ചാലക്കുടിക്കാരുടെയൊക്കെ സ്ഥിതി. നാട്ടുകാർ മൊത്തം സ്ഥലം വിട്ടു, സന്യാസി മാത്രം പോയില്ല. സന്യാസി പറഞ്ഞു, എന്നെ കൊണ്ടുപോകാൻ ദൈവം പുഷ്പവിമാനായിട്ട് വരും. നിങ്ങളെ പോലെയുള്ള ഈ വണ്ടിയിൽ, ശക്കട വണ്ടിയിലൊന്നും ഞാൻ വരേണ്ട ആവശ്യമില്ല. ശരി, കുറെ നേരം കഴിഞ്ഞ് വെള്ളം വീണ്ടും പൊന്തി. സന്യാസിയുടെ വീട്ടിലൊക്കെ വെള്ളം പൊന്തിയപ്പോ സന്യാസി തട്ടിപ്പുറത്ത് കയറിയിരുന്നു. അങ്ങനെ തോണിയായിട്ട് കുറെ ആളുകൾ വരാൻ തുടങ്ങി. സന്യാസി കയറിക്കോ, 1 ലക്ഷയിലേ ഡാം തുറക്കാൻ പോവാ, നമ്മുടെ നാട് മൊത്തം മുങ്ങിപ്പോവും. സന്യാസി പറഞ്ഞു, നീ പോടാ, എന്നെ കൊണ്ടുപോകാൻ ദൈവം വരും. കുറെ കഴിഞ്ഞപ്പോ സന്യാസിയുടെ വീട് മൊത്തം മുങ്ങിയപ്പോ ആ പറമ്പിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ ആള് കയറി ഉറക്കെ വിളിക്കാൻ തുടങ്ങി. വിളിക്കാൻ തുടങ്ങിയപ്പോ അതാ വരുന്നു മേലെ ഒരു ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ നേരെ വന്ന് ഒരു ലാഡർ ഇട്ട് കൊടുത്തു. അപ്പൊ ഇയാൾ നോക്കിയപ്പോ എന്താണ്, ദൈവത്തിന്റെ പുഷ്പവിമാനല്ല, അവിടുത്തെ പട്ടാളക്കാര് ദ്രുതകർമ്മ സേന കൊണ്ടുവന്ന ഹെലികോപ്റ്ററാണ്. ഇവര് പറഞ്ഞു, നീ പോടാ, എന്നെ കൊണ്ടുവന്ന ആള് വേറെ വരും. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ വെള്ളം വീണ്ടും പൊന്തി, സന്യാസി ചത്തുപോയി. ചത്തപ്പ എവിടെ എത്തും? അവിടെ മേലെത്തി. എവിടെ? ചിത്രഗുപ്തന്റെ അടുത്ത്. ചിത്രഗുപ്തന്റെ അടുത്ത് ചെന്നപ്പോ നാട്ടിലുള്ള കുറെ ഇയാളെക്കാട്ട് മോശക്കാരായ ആൾക്കാരൊക്കെ മുൻ സീറ്റ് ഇരിക്കും, ഇയാൾക്ക് ബാക്കിലെ സീറ്റ്. ഇയാൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, നേരെ ദൈവത്തിന്റെ അടുത്തേക്ക് കയറി ചെന്നു. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ? ഞാൻ സദാസമയം 24 മണിക്കൂറും നിങ്ങളെ മാത്രം പ്രാർത്ഥിച്ചിരിക്കുന്ന ആളാണ്. ഒരു തെറ്റ് ഞാൻ ചെയ്യാറില്ല, മറ്റൊരാളെ ഞാൻ ദ്രോഹിക്കാറില്ല, നിങ്ങളെ മാത്രം പ്രാർത്ഥിക്കാതെ എന്റെ പണി. എന്നിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ എന്നെ മുക്കിക്കൊന്നു.
ദൈവം ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. വെള്ളം തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം നിന്റെ വീട്ടിൽ വണ്ടിയായിട്ട് വന്നു, അപ്പൊ നീ എന്നോട് പോടാന്ന് പറഞ്ഞു. പിന്നെയും വെള്ളം പൊന്തിയപ്പോൾ ഞാൻ തോണിയായിട്ട് പറഞ്ഞു, അപ്പോഴും നീ എന്നോട് പോടാന്ന് പറഞ്ഞു. പിന്നെയും പൊന്തിയപ്പോൾ ഞാൻ ഹെലികോപ്റ്ററുമായിട്ട് വന്നു, അപ്പൊ നീ പറഞ്ഞു ഈ ഹെലികോപ്റ്റർ പോരാ, നീ വേറെ ഏതോ ഹെലികോപ്റ്റർ, നീ എന്നെ കണ്ടിട്ടുണ്ടോ എന്റെ മുമ്പ്? ഇല്ലല്ല. എന്റെ രൂപം നിനക്കറിയോ? ഇല്ലല്ല. അതുകൊണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ നീ എന്നെ ആട്ടി ഓടിച്ചു, പിന്നെ നീ മരിക്കല്ലാതെ എന്ത് ചെയ്യാനാ? ഇതേ മാതിരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ട്. പലതും നമ്മൾ ചവിട്ടിപ്പുറത്താക്കി, പലതും നമ്മൾ തള്ളിക്കളഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇത് ലാസ്റ്റ് ഹെലികോപ്റ്ററാണ്. ഇനിയൊരു ഹെലികോപ്റ്റർ വരും വിചാരിച്ച നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2005 ആ ഹെലികോപ്റ്ററിൽ കയറാനുള്ള കാരണം അന്ന് എന്റെ അവസ്ഥ അതായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ 2005 നിങ്ങൾക്കറിയാം, 4 വർഷം കൂടുമ്പോൾ ഏപ്രിൽ 15 വിഷു നടക്കുക. ഏപ്രിൽ 14 പൊതുവെ വിഷു വരാറ്. പക്ഷെ 4 വർഷം 5 വർഷം കൂടുമ്പോൾ ഏപ്രിൽ 15 വരിക. 2005 ഞാനൊരു വിഷു ദിവസം കോഴിക്കോടേക്ക് താമസം മാറ്റിയ തൊഴിലില്ലാത്തവനാണ്. അന്ന് ഞങ്ങളൊരു വിഷു കഴിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വളരെ കഷ്ടത്തിൽ. 2018 വിഷു. ആ വിഷുവിന് ഞാൻ RCMല് മാർച്ച് മാസത്തിൽ ഞാൻ RCMല് രൂപിയായി. ആ രൂപിയായ സമയത്ത് എന്റെ വീട്ടിലെ വിഷു നടക്കുന്നത് ശരിക്കും ഒരു കല്യാണം നടക്കുന്നത് പോലെ. തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ എന്റെ WRV കാറ് വാങ്ങുന്നത്. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടേൺ ഓവർ നടക്കുന്ന top 20 ലിസ്റ്റിൽപ്പെട്ട ഒരു പിക്കപ്പ് സെന്ററിന്റെ ഉടമസ്ഥൻ ഞാൻ. അതിന്റെ സ്വന്തം ഓണറാണ്. തുടങ്ങിയ സമയത്ത് ഒരുപാട് പാർട്ട്ണർമാരുണ്ടായിരുന്നെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് പാർട്ട്ണർമാരൊക്കെ പോയി. ഞാനത് ഏറ്റെടുത്തു. ഞാൻ ഇന്ന് അതിന്റെ ഒറ്റയ്ക്കൽ ഓണറാണ്, വേറൊരാളുമില്ല. RCMന്റെ സൗത്ത് ഇന്ത്യയിലെ 2 സ്റ്റാർ റൂബി, 1 മൂർസാർ നമ്മുടെ കോളേജുടെ 2 ഞാൻ. ഇന്ന് എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഈ ഒരു കോവിഡ് കാലഘട്ടം കഴിഞ്ഞ മാർച്ച് മാസത്തിലേക്ക് വന്ന സമയത്ത്, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കോവിഡ് വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയൊരു അനിശ്ചിതത്വം വന്നു. ഇനി എങ്ങനെ നമ്മൾ RCM ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? എങ്ങനെ നമ്മൾ വലിയ വലിയ ഡയമണ്ട് അവല്യൂഷൻ പ്രോഗ്രാമുകളും BDSമായിട്ട് നിരവധി പ്രോഗ്രാമുകൾ നിറഞ്ഞു വലിയ കവിഞ്ഞ സദസ്സിൽ, നമുക്കറിയാം കിളിമാനൂരിലും കോട്ടയത്തും ഒക്കെ മാമൻ മാപ്പിള മെമ്മോറിയൽ ഹാളോ എന്തൊക്കെയോ ഹാളിലൊക്കെ നമ്മൾ വലിയ പ്രോഗ്രാമുകൾ നടത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ, സുഭാഷ് സാറിന്റെ നേതൃത്വത്തിൽ, ബാബു സാറിന്റെ നേതൃത്വത്തിൽ, എനിക്കറിയാം ബാബു സാറിന് കാല് പൊട്ടിയിട്ട് പോലും, തുടയില് പൊട്ടിയിട്ട് പോലും അദ്ദേഹം വന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഇന്നും ആ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് എനിക്കറിയാം. അത്തരം വലിയ പ്രോഗ്രാമുകളിൽ നിന്ന് സഡൻ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തിലേക്ക് പൊട്ടിയിറങ്ങുകയും ലോകം മൊത്തം കൊട്ടിയടക്കുകയും ചെയ്ത സമയത്ത് ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചു ഇനി എങ്ങനെ മുന്നോട്ട് പോകും. ലോക്ക്ഡൌൺ ആയി. പ്രധാനമന്ത്രിയാണ് ആദ്യം ലക്ഷ്മണ രേഖ വരച്ചത്, നിന്ന ആളുകൾ വലത്ത് കാല് അപ്പുറം വെക്കരുത്, ലോക്ക്ഡൌൺ ആണ് ഇന്ത്യ മൊത്തം അനങ്ങണ്ട. പോലീസ് കൃത്യമായിട്ടും അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും, ഒരു കുട്ടി അനങ്ങിയില്ല. പക്ഷേ എന്റെ ഷോപ്പ് ഒരു ദിവസം പോലും ഞാൻ ക്ലോസ് ചെയ്തില്ല. ലോക്ക്ഡൌണിലൊക്കെ അവശ്യ സാധനങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ള അധികാരികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും തുറന്നു. ദൈവസഹായം കൊണ്ട് കോവിഡ് ജനിതക മാറ്റം സംഭവിച്ച് ഇപ്പോഴും വന്നു. ഇന്ന് വരെ കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് ഉണ്ടായില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ജനങ്ങളുടെ ഇടയിലാണ്. അഹങ്കാരമായിട്ട് പറയുന്നതല്ല, ഒരു പക്ഷേ 10 തവണ കോവിഡ് എന്നെ വന്ന് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. കാരണം വരാതിരിക്കാൻ ഒരു വഴിയില്ല. പക്ഷെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് അത് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. 2020 നമുക്കറിയാം RCM ബിസിനസ് 21 വർഷത്തെ ഏറ്റവും വളർച്ച ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലാണ്. ഞാൻ സ്റ്റാർ റൂബി ആവുന്നതും കോവിഡ് കാലഘട്ടത്തിലാണ്. എന്തായാലും RCMനെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്നൊരു ചോദ്യചിഹ്നം മുമ്പിൽ വന്നു. ആ സമയത്താണ് ഒരു ദിവസം സുരേഷ് സാർ എന്നെ വിളിച്ച് പറയുന്നത്, സുരേഷ് ഇനി നമുക്ക്, സുരേഷ് സാർ നമ്മുടെ നൂറ്റിച്ചാലിന്റെ ട്രെയിനർ, കോഴിക്കോടുകാരനാണ്, ഞങ്ങളുടെ എന്താ പറയാ, എന്റെ ഏകദേശം ഒരു നൈബർ തന്നെയാണ് അദ്ദേഹം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ന്യൂട്രിചാർജ് കേരളത്തിൽ ഇത്ര ജനകീയമാക്കാൻ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വളരെയധികം നമുക്ക് ഗുണകരമായിട്ടുണ്ട്. ഇനി നമുക്ക് സൂം മീറ്റിങ്ങുകളിലൂടെ മുന്നോട്ട് പോവാം. സൂം എന്ന് പറയുന്ന സാധനം തന്നെ ഒരൊച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. സൂം എന്താ സംഭവം എന്ന് പോലും അറിയില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ രീതിയിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നമുക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. സൂമിന്റെ ഒരു ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. പക്ഷേ സുരേഷ് സാറിന് കമ്പനിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഓർഡർ കിട്ടാത്തതോട് സുരേഷ് സാറ് താൽക്കാലികമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടോ ചെയ്തു. അങ്ങനെയാണ് മൂസാറുമായിട്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും. ഇതിനു വേണ്ടി നമുക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം എടുത്താൽ കേരളത്തിലെ ഈ ബിസിനസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് കോഴിക്കോട് മജീദ് എന്ന് പറയുന്ന ആ മജീദിന്റെ ടെക്നിക്കൽ അദ്ദേഹത്തിന്റെ അറിവ് മൂസാറുമായിട്ട് നിരവധി ദിവസങ്ങൾ കൂലങ്കുഷമായി ഡിസ്കസ് ചെയ്തു. അതിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ഈ കേരള സൂം പ്ലാറ്റ്ഫോം. അവിടെ ഒരു ചോദ്യം വന്നു, എന്താണ്, അമേരിക്കയിൽ നിന്നാണ് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇതിന് വേണം. ക്രെഡിറ്റ് കാർഡ് അന്വേഷിച്ചു. ക്രെഡിറ്റ് കാർഡ് സൂമിന് കൊടുത്താൽ അമ്മിക്കടിയിൽ വാല് കുടുങ്ങിയ മാതിരിയാ. കാരണം കൊടുക്കുക വേണ്ടു, പിന്നെ നമ്മളെ യാതൊരുവിധ പെർമിഷൻ വേണ്ട, എല്ലാ മാസവും 5000 രൂപ അങ്ങനെ പിടിച്ചു പൊക്കോളും.
നമ്മളോട് ചോദ്യം വർത്താനില്ല. സോ സാധാരണ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു പണം പോകണമെങ്കിൽ നമുക്ക് ഒ ടി പി വരും, ഇൻഫർമേഷൻ വരും, നമ്മളെ പെർമിഷൻ ഇല്ലാതെ കട്ടാവില്ല. പക്ഷെ സൂമിന് അങ്ങനത്തെ ഒരു പെർമിഷൻ വേണ്ട, ഒരിക്കൽ കൊടുത്താൽ പിന്നെ അവന്റെ ആയി, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവന്റെ ആയി. അതുകൊണ്ട് തന്നെ അറിവുള്ള ആരും അതിന് തലവെക്കൂല. അറിവില്ലാത്തതുകൊണ്ട് ഞാനൊരു തലവെച്ചു കൊടുത്തു. അന്ന് വേറൊരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനുണ്ടായിരുന്നില്ല. എങ്ങനെ തലവെച്ചു നിങ്ങൾ ആലോചിക്കുക. അന്ന് ആ ക്രെഡിറ്റ് കാർഡിന്റെ കപ്പാസിറ്റി, ഇന്ന് ഒരു മാസം 25 ലക്ഷം രൂപ ചെലവഴിക്കാനുള്ള ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഓർഡർ തന്നെ. 2005 ആർസിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് 5000 രൂപ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ, ഒരു മിൽമാബൂത്ത് തുടങ്ങാൻ ലോൺ എടുക്കാൻ എന്റെ ചെറിയച്ഛൻ എടുത്തു തന്നപ്പോൾ, ഒരു പേ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോൾ ചെറിയമ്മ പറഞ്ഞു, കൊടുക്കണ്ട, അവൻ നന്നാവില്ല. എന്റെ വീട്ടില് കല്യാണം ക്ഷണിക്കാൻ വരുന്ന അയൽവാസികളും ബന്ധുക്കളും എന്നെ കണ്ടാ വരില്ല. കാരണം എന്താ, കല്യാണം ക്ഷണിച്ച 4 ദിവസം മുമ്പ് ഞാൻ അവിടെ എത്തും. കല്യാണം കഴിഞ്ഞ ഏകദേശം സഹായത്തിന് 4 ദിവസം ഉണ്ടാവും. ഒന്നും എന്റെ കയ്യിൽ നോക്കി കിട്ടില്ല, കാരണം കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഏട്ടനും അനിയനും ഉള്ള സമയം നോക്കി വരും, കാരണം അവർക്ക് ആ സമയത്ത് പോകാനേ സമയം ഉണ്ടാവുള്ളൂ. അവർ നല്ല കവർ കൊടുക്കും. കാലങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ പലരും എനിക്കൊന്നും തരാറില്ല. കാലങ്ങൾ കഴിഞ്ഞു, ഇന്ന് ഞാൻ ഉള്ള ദിവസം അന്വേഷിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്റെ വീട്ടിൽ വരും. എന്റെ ഏട്ടനും അനിയനും പോകുമ്പോൾ 1000 രൂപയുടെ കവർ കൊടുക്കുന്നവർക്ക് ഞാൻ 5000 രൂപയുടെ കവർ കൊടുക്കും. എന്റെ ഏറ്റവും അടുത്ത ബന്ധു, അവരുടെ മകന് കല്യാണം ഉണ്ട്, കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് അവരുടെ ഒരു വീട് പണി, അതിന്റെ അവസാന ഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം. ഏട്ടനും അനിയനും എന്ത് കൊടുത്തു ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ ഞാൻ വീട് പണിയാൻ വേണ്ടിയിട്ട് അവനൊരു 25000 രൂപ പോക്കറ്റിട്ട് കൊടുത്തു. 5000 രൂപ അവന്റെ മകന്റെ അടുത്ത് പോക്കറ്റ് മണിയായിട്ട് കല്യാണത്തിന് കൊടുത്തു. പക്ഷെ കല്യാണത്തിന് എനിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റില്ല, കാരണം അന്ന് എനിക്ക് ഷോപ്പുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അതിന്റെ ഇടയിൽ ഒന്ന് കയറി ഇറങ്ങാനേ പറ്റി. ഇന്ന് നാട്ടുകാരും ബന്ധുക്കളും എന്നെ അന്വേഷിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് വരും, കാരണം അവർക്കറിയാം ഇവൻ വരൂല്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവനെ കിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ട കവർ കൃത്യമായിട്ട് കിട്ടും, അതുകൊണ്ട് അന്വേഷിച്ച് അവർ വരും. അന്ന് ഭ്രാന്താണ് അവന് എന്ന് പറഞ്ഞ ആളുകള് ഇന്ന് അയൽവക്കത്തും നാട്ടുകാരോടും പറയും, ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു അവൻ നന്നാവും. അവൻ നന്നാവുന്നുള്ളത് ഞങ്ങൾ അന്നേ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മളെ കാണാനും രോഗ്യം പറയാനും നമ്മളെ അടുത്ത് ഒരു ഷേക്ക് ആയിട്ട് തരാനും വാങ്ങിക്കാനും എന്താ അവരുടെ സന്തോഷം. അതെന്തുകൊണ്ടാ, നമ്മൾ സക്സസ് ആയതുകൊണ്ടാണ്. അവർ പറഞ്ഞത് കേട്ട് ഈ പ്രസ്ഥാനം നമ്മൾ ഇട്ടച്ചു പോയിരുന്നെങ്കിലും അവർ ഇന്നും പറയും, ആ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്ത കുലംകുത്തിയാണ് അവൻ, ആ കുടുംബത്തെ പറയിപ്പിക്കാൻ നടക്കുന്നതാണ്. ഇന്ന് അഭിമാന പുരസരം പറയാൻ സുഹൃത്തുക്കളെ, എന്റെ വീട്ടിലെ ഒരു സർക്കാർ ഗസറ്റ് ഓഫീസർ ഒരു മാസം വാങ്ങിക്കുന്ന വരുമാനം അല്ലെങ്കിൽ അവരുടെ ശമ്പളം, ഇന്ന് ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലെ ഇന്ന് എന്റെ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ ആർ സി എമ്മിലൂടെ വാങ്ങിക്കുന്ന കമ്മീഷനിൽ നിന്നും ഒരു മാസം കേരള സർക്കാരിന് എല്ലാ മാസവും കൊടുക്കുന്ന ടാക്സ് ആണ് അവരുടെ വരുമാനം. ഈ കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് 86000 രൂപയാണ്. സർവീസ് ടാക്സ്, GST പ്ലസ് എന്റെ TDS. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു അവസ്ഥയിലേക്ക് 15 വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഞാൻ എത്തിയെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും ഇത് തമാശയാക്കി നിങ്ങൾ കളയരുത്. ഇത് നിങ്ങൾ കളയരുത്. ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വളരാൻ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സമയം 3 വർഷം. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മൂസാർ ഇട്ടിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ബിൻസാർ ഇട്ടിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ബാബു സാർ ഇടുന്ന ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ, ജസ്റ്റ് 3 ഇയർ, 3 വർഷം. 3 വർഷം കൊണ്ട് നിങ്ങൾ കേരളത്തിലെ മിനിമം സ്റ്റാർ ഓഫി, അതിന് താഴത്തേക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ. അതിന് ഒരു ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ വേണം. അതിനൊരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം പൂമ്പാറ്റ വിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൂമ്പാറ്റ വിരിയുന്നത് മുട്ട പൊട്ടി പ്യൂപ്പയായി അത് പറന്ന് പൂമ്പാറ്റയായിട്ട് പോവുക ചെയ്യാം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾക്ക് DPEP ഭാഗമായിട്ട് ടീച്ചർ കുട്ടികൾക്ക് എങ്ങനെ പൂമ്പാറ്റ വിരിഞ്ഞ് പറന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് വെച്ചു. പൂമ്പാറ്റയുടെ മുട്ട കൊണ്ടുകൊണ്ട് ടേബിളിന്റെ മുകളിൽ വെച്ചു, കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നോക്കിയിരിക്കൂ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം, കുറച്ച് സമയം എടുക്കുന്നത്, ആരും അനങ്ങണ്ട, നോക്കിയിരുന്നാൽ മതി. ടീച്ചർ ഓഫീസ് റൂമിലൊക്കെ പോയി സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ച് ചായയൊക്കെ കഴിച്ച് കുറെ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുട്ട പൊട്ടിയിരിക്കണം, പൂമ്പാറ്റ ചത്തു കിടക്കണം. ടീച്ചർക്ക് കാര്യം മനസ്സിലായി. ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, ആരെങ്കിലും മുട്ട തൊട്ട? ആരും ഒന്നും മുണ്ടിയില്ല. ടീച്ചർ ചൂരിൽ വരിച്ചെടുത്തു, സത്യം പറയണം, ഒരു കുട്ടി നേറ്റു. കുട്ടി പറഞ്ഞു, മുട്ട പൊട്ടി പൂമ്പാറ്റ ചിറകിട്ടടിക്കുന്ന അതിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞാൻ ഒന്ന് സഹായിച്ചു കൊടുത്തു. എന്താണ്, ആ മുട്ട ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. എന്താ അക്ഷാദത്ത് സംഭവിച്ചത്? ഈ മുട്ട പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നും പ്യൂപ്പ സാവധാനം പുറത്തേക്ക് ചിറകിട്ടടിച്ച് അതെടുക്കുന്ന സ്ട്രെയിനാണ് അതിന്റെ ജീവിതത്തിൽ അന്തരീക്ഷത്തിലേക്ക് പറന്നുയരാനുള്ള ശക്തി. ആ ശക്തി
കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ വളരണം. ഇവിടെ പലർക്കും ഇപ്പോഴത്തെ വിഷയം എന്താണ്, സഹായിക്കാൻ ഒരുപാട് ലീഡർമാർ, എന്ത് ചോദിച്ചാലും കിട്ടാനുള്ള അവസ്ഥ. ആറോളം ഡിപ്പോകൾ കേരളത്തിൽ, 1000 വണ്ടർ വേൾഡ് ക്യൂക്ക് കേരളത്തിൽ, 2 വണ്ടർ വേൾഡുകൾ കേരളത്തിൽ, യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ, എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഉണ്ട്. അപ്പോളോ താങ്ങാൻ ഇഷ്ടം മാതിരി ആളുകൾ, തളർച്ച താരാളം കൂടും. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടെ വരാൻ ഒരാളുണ്ടായിരുന്നില്ല, ക്ലാസ് എടുത്തു തരാൻ ഒരാളുണ്ടായിരുന്നില്ല, ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ അന്യ സംസ്ഥാനം താണ്ടിപ്പോണ്ടിരുന്നു. അങ്ങനെ ട്രെയിൻ എടുത്ത് വളർന്നുകൊണ്ട് ഞാൻ RCM സ്റ്റാർ റൂബിയായി എന്ന് പറയും. പക്ഷേ ആ ട്രെയിൻ എടുക്കാൻ ഇത്രയും നല്ല സൗകര്യത്തിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജസ്റ്റ് 3 ഇയർ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ ജസ്റ്റ് 3 ഇയർ, അത് മാത്രം മതി. അതിനപ്പുറം ഒട്ടും വേണ്ട എന്നുള്ളത് ഞാൻ ആണായിട്ട് പറയാം, അനുഭവം കൊണ്ട് പറയാം. 2020 നമ്മുടെ ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ വാളുകൾ വന്നു. ഇപ്പൊ നമുക്കറിയാം കോവിഡ് ഒന്നുകൂടി രൂക്ഷമായിരിക്കുന്നു, ജനിതക മാറ്റം സംഭവിച്ച് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു. പഴയതിനേക്കാളും ക്രൂരനാണ് ആള്, പണ 1.5 വയസ്സായി മൂപ്പർക്ക്, മൂപ്പരുടെ അക്രമാശക്ത ആസക്തി കൂടിയിരിക്കുന്നു. മൂന്നാമത് ഇനിയും വരുന്നതാ പറഞ്ഞത്, ഒന്നുകൂടി വളർച്ച പ്രാപിച്ചിട്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം, എന്നാൽ നമുക്ക് ബിസിനസ്സിന് ഓട്ടം തട്ടാൻ പാടില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു അനുഗ്രഹ പ്രഭാവം നമുക്ക് കിട്ടിയത് ഡിസ്പ്ലേ വാളുകളാണ്. ഈ ഡിസ്പ്ലേ വാളുകൾ എല്ലാം ലോക്ക്ഡൌൺ ആയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് പിക്കപ്പ് സെന്ററുകളിലേക്ക് പോകാൻ പോലീസ് സമ്മതിക്കില്ല. കാരണം എന്താ, അവശ്യ സാധനങ്ങൾ വാങ്ങാനാണ് സാറേ, 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പിക്കപ്പ് സെന്ററിലേക്ക് സത്യവാങ്ങുമല്ലോ എഴുതി പോകുമ്പോൾ പോലീസുകാരൻ പറയും, തൽക്കാലം ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ആട്ടി ഓയിലും തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, തൽക്കാലം ലോക്ക്ഡൌൺ കഴിയുന്നവരെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അവിടെയാണ് നമുക്കൊരു അനുഗ്രഹം പോലെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കിട്ടിയിരിക്കുന്ന ഡിസ്പ്ലേ വാളുകൾ കൃത്യമായിട്ട് സമുചിതമായിട്ട് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കേണ്ടത്. എല്ലാ ഡിസ്പ്ലേ വാളുകളും കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഓഫർ ഗിഫ്റ്റ് വോച്ചർ വന്നതോടുകൂടി നമ്മൾ 10 മടക്കി കയ്യിൽ വെച്ച് കഴിഞ്ഞു. നിങ്ങൾ അത് പരിപൂർണമായിട്ടും പുതുക്കിയെടുക്കണം. ഡിസ്പ്ലേ വാളുകൾ നിറയെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യും, പുതിയ പുതിയ ഡിസ്പ്ലേ വാളുകൾ നിങ്ങളുടെ ടീമിലേക്ക് ഓപ്പറേറ്റ് ചെയ്യും. ഓഫറുകളൊക്കെ പഴയ മാതിരി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കൂടെ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടി അത് കിട്ടുന്നു എന്നേ ഉള്ളൂ, ഡിസ്പ്ലേ വാളുകൾക്ക് ഇല്ലാത്തവർക്ക് കൂടി അത് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടം, ഡിസ്പ്ലേ വാളുകൾ ഒരു പിക്കപ്പ് സെന്റർ ആയിട്ട് വീടുകളിൽ വളരട്ടെ. നമ്മളെ ഡിസ്പ്ലേ വാളുകൾ നിറയെ നിങ്ങൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യും. അടുത്ത 2 മാസത്തേക്ക് നാട് മൊത്തം കോവിഡ് ആണെന്ന് നിങ്ങൾ കരുതിക്കോളൂ, മൊത്തം ലോക്ക്ഡൌൺ ആണെന്ന് കരുതിക്കോളൂ. ഇന്ന് എത്രയാ സംഖ്യ, 25%, 26% ടെസ്റ്റ് പോസിറ്റിവിറ്റി, ഏകദേശം 30,000, 40,000 കടന്നിരിക്കുന്നു. കൂടും, ഒരു സംശയം വേണ്ട. പക്ഷെ ബിസിനസ്സിന് ഒരു കോട്ടവും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഡിസ്പ്ലേ വാളുകൾ ധാരാളം വരട്ടെ. നമ്മളെ ഡിപ്പോകൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുക, എല്ലാ ഡിപ്പോകളിലും യഥേഷ്ടം സ്റ്റോക്ക് ഉണ്ട്. 2020 കാലഘട്ടമല്ല, ആ ലോക്ക്ഡൌൺ മാതിരിയല്ല, എല്ലാ ഡിപ്പോകളിലും യഥേഷ്ട സാധനമുണ്ട്. ട്രക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. ഓയിൽ വരുന്നുണ്ട്, ആട്ട വരുന്നുണ്ട്, എല്ലാ സാധനവും വരുന്നുണ്ട്. പിക്കപ്പ് സെന്ററുകളിൽ നിറയെ സാധനങ്ങളുണ്ട്. വണ്ടർ വേൾഡ് നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും വളരെ സജീവമായിട്ടുണ്ട്. വണ്ടർ വേൾഡുകളുണ്ട്. നിങ്ങൾ ഡിസ്പ്ലേ വാളുകളിലേക്ക് പ്രൊഡക്റ്റ് 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്ത് വെക്കൂ. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യും. പുറത്തു പോകാൻ പറ്റാത്ത ആളുകൾ ഈ മായം ചേർന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കല്ലേ. ഈ ഫ്രീ കിറ്റ് കഴിഞ്ഞു സർക്കാരിന്റെ, ഇനി സർക്കാർ പ്രഖ്യാപിക്കണം, പ്രഖ്യാപിച്ചിട്ടില്ല. ഏപ്രിലോട് കഴിഞ്ഞു, കൊടുക്കൂ നല്ല ഉൽപ്പന്നങ്ങൾ മാന്യമായ റേറ്റിന്. എന്നിട്ട് നമ്മുടെ ബിസിനസ് വോളിയം വർദ്ധിപ്പിക്കൂ. അവർക്ക് ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കൂ, നിങ്ങൾ DP റേറ്റ് കൊടുക്കൂ. നമ്മളെ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ വാക്സിനേഷൻ ചാലഞ്ചിനെക്കാട്ടും വലിയതാണ് എന്താണ്, DP റേറ്റിന് നിങ്ങളെ ഡിസ്പ്ലേ വാളിലൂടെ സാധനം കൊടുത്താലും BV കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നിങ്ങളെ ബിസിനസ് വളർത്താം. ജോയിനിങ് എടുക്കാം. ജോയിനിങ് എടുക്കാൻ പണ്ട് ഒരു പിക്കപ്പ് സെന്ററുകാരൻ ബില്ലടിച്ചാലേ നടക്കുള്ളൂ. ഇന്ന് ഓരോ ഡിസ്പ്ലേ വാളുകാരനും നമ്മുടെ വീട്ടില് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ വാളിലൂടെ നമുക്ക് ബില്ലടിച്ച് നമ്മുടെ ടീം വളർത്താം. 2000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അയ്യോ സാറേ മോശമായി, 2005 1500 രൂപയുടെ കിറ്റ് എടുപ്പിച്ചു കൊണ്ട് 3 മാസം കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചാളാ ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന്റെ പുറത്ത് കയറ്റി രാവിലെ 5:30 വീട്ടിൽ കൊണ്ടുവച്ച് അത് ആളുകളുടെ വീട്ടിലെത്തിച്ചു കൊടുത്തിട്ട്, ഇന്ന് 1000 രൂപയുടെ സാധനം നിന്ന് 2000 രൂപയുടെ സാധനം വാങ്ങിയാൽ നമ്മളെ വീട്ടിലേക്ക് എഴുതി വെച്ചോളൂ. നിങ്ങള് ഉപ്പ്, മല്ലി, മുളക്, മഞ്ഞൾ, സോപ്പ്, പേസ്റ്റ്, ആട്ട, ഓയില്, ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൂടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട നമ്മളെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ നിങ്ങൾ എഴുതി വെച്ച് കൂട്ടി നോക്കൂ. 5000 രൂപയ്ക്ക് മേലെ നമ്മുടെ വീട്ടിലേക്ക് വേണം. പിന്നെ എന്തിനാണ് നമ്മൾ 2000? മിനിമം പർച്ചേസ് 100 BV പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളെ നിങ്ങൾ RCM നിലനിർത്തരുത്. അവരെ RCM ഒഴിവാക്കും. നിങ്ങളെ കാണുന്ന ഭാഗത്ത് അവരെ കൊണ്ടുവരരുത്. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരു കസ്റ്റമർ നമുക്ക് വേണ്ട. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാവണം. പേരിന് മെമ്പർഷിപ്പ് എടുപ്പിക്കല്ലേ. പ്രോഡക്റ്റ് എല്ലാം നല്ലത്, എല്ലാം വിലക്കുറവുള്ളത്, എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് BV വരുമാനം, ഓപ്പർച്യൂണിറ്റി. ഈ സൗകര്യങ്ങൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഡിസ്പ്ലേ വാളുകൾ സജീവമാക്കുക. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും
ഡിസ്പ്ലേ വാളുകൾ ഉയരട്ടെ, അതിലൂടെ ധാരാളം ഉൽപ്പന്നങ്ങൾ കൊടുക്കട്ടെ, നമ്മുടെ ബിസിനസ് പൂർവാധിക ശക്തിയോടുകൂടി വരട്ടെ. കഴിഞ്ഞ കോവിഡ് സീസണിനേക്കാളും 2021-22 കൂടുതൽ അച്ചീവേഴ്സിനെ നമുക്ക് വരാൻ പോകുന്ന ആനിവേഴ്സറി സെലിബ്രേഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇനി ഫിസിക്കൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മുടെ ടീമിലെ മാക്സിമം ആളുകളെ അവിടെ അണിനിരത്താനുള്ള ഒരു അവസരമാക്കി നമ്മൾ നമ്മുടെ ഡിസ്പ്ലേ വാളുകളുടെ മാറ്റണം, നല്ല രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ മീറ്റിംഗുകളും നിങ്ങൾ ഉപയോഗിക്കണം, ഓരോ മീറ്റിംഗുകളും. ഒരു മീറ്റിംഗ് നിങ്ങൾ കളയരുത്. രാവിലെ 11 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കുന്നു, ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ട്, വൈകിട്ട് 6:30 നമ്മുടെ റോസസിന്റെ പ്രോഗ്രാം ഉണ്ട്, 7:30 നിങ്ങളുടെ ടീമിൽ, 8:30 രാജൻ സാറിന്റെ പ്രോഗ്രാം, 7:30 പ്രോഗ്രാം, 8:30 പ്ലാറ്റ്ഫോം, നിരവധി പ്രോഗ്രാമുകൾ. ഒരു മീറ്റിംഗിൽ നമ്മുടെ ടീമിലെ ആളുകളെ പങ്കെടുപ്പിക്കുക. വിളിച്ച് ഒരു മെസ്സേജ് കിട്ടിയാൽ ജസ്റ്റ് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായി, അതിലേക്ക് വിടുന്ന സിസ്റ്റം നിങ്ങൾ മാറ്റി നിർത്തൂ. ഒരു 25 പേരുടെ, മുർസാർ റെഗുലർ ആയിട്ട് പറയുന്ന ഒരു 25 പേരുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കൂ. ആ 25 പേരോട് നിങ്ങൾ വിളിച്ച് പറയൂ, അവരോടും കൂടി 25 പേരോട് വിളിച്ച് പറയാൻ പറയും. ഈ ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഡിസ്പ്ലേ വാളുകൾ തുടക്കി നിറയ്ക്കുക. 25x25 സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് ടീമിലേക്ക് അപ്ലൈ ചെയ്യാം. സക്സസ് നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഒറ്റ കഥയും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വാമി വിവേകാനന്ദൻ നിങ്ങൾക്കറിയാം, സ്വാമി വിവേകാനന്ദൻ ആവുന്നതിന് മുമ്പ് ആരായിരുന്നു? ഒരു ബിരുദധാരിയായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു, പരിപൂർണമായിട്ട് നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിനോട് ദൈവമുണ്ട് എന്ന് പറയുന്ന ആളുകൾ അദ്ദേഹം കളിയാക്കിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരെ അടുത്തെത്തി. പരമഹംസരോട് അദ്ദേഹം ചോദിച്ചു, തിരുമേനി ദൈവമുണ്ടോ? പരമഹംസർ പറഞ്ഞു, ഉണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുമോ? എന്താ സംശയം? എന്നാ കാണിച്ചു തരും? അദ്ദേഹം ചോദിച്ചു, നരേന്ദ്രൻ നീ കുളിച്ചിട്ടുണ്ടോ? ഇല്ല തിരുമേനി. കുളിക്കണം, കുളിക്കാതെ ദൈവത്തെ കാണാൻ പറ്റില്ല. എന്ത് ചെയ്യണം? എന്റെ കൂടെ വരൂ, നമുക്ക് പുഴയിൽ പോയി മുങ്ങി കുളിക്കാം. രണ്ടുപേരും കൂടി പുഴയിൽ പോയി. സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു, നരേന്ദ്രനോട് പറഞ്ഞു, നീ കുളിക്ക്, നന്നായിട്ട് മുങ്ങി കുളിക്ക്, നല്ല പുഴയുടെ അടിത്തട്ടിൽ പോയിട്ട് മുങ്ങിയിടുവാ. നേരെ മുങ്ങാങ്കുഴിയിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. പരമഹംസർ നേരെ കയറി സ്വാമി വിവേകാനന്ദന്റെ പുറത്ത് അവിടെ കയറിയിരുന്നു. ഒരു നിലയ്ക്ക് കൊതകിട്ടും വിവേകാനന്ദന് പുറത്ത്, അല്ലെങ്കിൽ നരേന്ദ്രന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ശ്വാസം മുട്ടി മരിക്കുമെന്നുള്ള അവസ്ഥയെത്തി. ദൈവത്തെ ഒന്നും കാണണ്ട, ഈ മനുഷ്യനെ കണ്ടത് തന്നെ അബദ്ധമായി പോയി, എനിക്ക് ദൈവം വേണ്ട, ഒന്നും വേണ്ട, ജീവൻ കിട്ടിയാൽ മതി, ഒരു നേരത്തെ ശ്വാസം കിട്ടിയാൽ മതി, അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അവസാനം മരിക്കും എന്നുള്ള ഘട്ടത്തിൽ പരമഹംസർ പുറത്തിറങ്ങി, പുറത്തുനിന്ന് താഴോട്ടിറങ്ങി. പൊന്തിയിട്ട് ചോദിച്ചു, തിരുമേനി ഞാൻ ഒരു ഒറ്റ അബദ്ധം അങ്ങോട്ട് ചോദിച്ചുള്ളൂ, ദൈവത്തെ കാണിച്ചു തരാൻ പറ്റൂ? അതിന് എന്നെ അങ്ങനെ പുഴയിൽ മുക്കിക്കൊല്ലണം? ഇല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളൂലേ? പരമഹംസർ ചിരിച്ചു, അങ്ങെന്താ ചിരിക്കുന്നേ? നീ വെള്ളത്തിന്റെ അടിയിൽ പോയോ? പോയി. എന്താ സംഭവിച്ച അവിടെ? നീ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊന്താൻ പറ്റാതിരുന്ന സമയത്ത് നീ എന്താ ആഗ്രഹിച്ചു? നിന്റെ വീട്ടുകാരെ നീ കണ്ടോ? ഇല്ല. വീട്ടുകാരെ കുറിച്ച് നീ ഓർമ്മിച്ചോ? ഇല്ല. ചുറ്റുപാടുകളെ കുറിച്ച് നീ ഓർമ്മിച്ചോ? ഇല്ല. നിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം നിനക്ക് ഓർമ്മയുണ്ടായോ? ഇല്ല. നീ എന്താ ഓർമ്മിച്ചു? എനിക്ക് ഒരിറ്റ് ശ്വാസം, ഒരിറ്റ് ശ്വാസം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചു. എനിക്ക് നിന്നോട് പറയാനുള്ള, ദൈവത്തെ കാണണമെങ്കിൽ നീ ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി എങ്ങനെ ആഗ്രഹിച്ചുവോ, അതേ തീവ്രതയോടുകൂടി നീ ദൈവത്തെ കാണണം എന്ന് എപ്പോ ആഗ്രഹിക്കുന്നുവോ, അപ്പോ ദൈവം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എനിക്ക് സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാനുള്ളത്, ആ തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇന്ന് നിങ്ങളുടെ ഡയറിയിൽ കുറിച്ചിരുന്നത്? നിങ്ങൾക്ക് ദൈവത്തെ കാണോ? കാണാം. നിങ്ങൾക്ക് ആർസിയമിൽ ഒരു ഡയമണ്ട് ആവണോ? ആവാം. നിങ്ങൾക്ക് ആരാവണം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരാവണം? അത് നിങ്ങൾക്ക് ആവാം. അതിനുള്ള തീരുമാനമെടുത്ത് ഇന്ന് ഗ്രീസാർ പറയുന്ന പോലെ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ കുറിച്ചിടുക. ഇന്ന് ആരംഭിക്കുക നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ കുറിച്ചിടുന്ന ഡേറ്റിൽ നിങ്ങൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആയിരിക്കും. ഒരു സംശയം വേണ്ട, ജിയാസി. അതിന് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഈ പാൻഡമിക് സിറ്റുവേഷൻ ഇതൊക്കെ നാളെ കവിഞ്ഞു പോകും, ഇതൊക്കെ കടന്നു പോകും, വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്കാവും. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ മണ്ടന്മാരെന്നേ ഞാൻ പറയുള്ളൂ. അവസരങ്ങൾക്കനുസരിച്ച് വൈറസ് എങ്ങനെ നമ്മൾ വൈറസിനെ ചെറുക്കുന്നുവോ അതിനനുസരിച്ച് അവൻ ജനിതക മാറ്റം സംഭവിക്കുന്നു. അവൻ എങ്ങനെ ജനിതക മാറ്റം സംഭവിക്കുന്നുവോ അതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് അച്ചീവറായിട്ട് മാറാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അവിടെ ഉള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കണം. കഴിഞ്ഞ വൈറസ് വന്നപ്പോൾ ഞാൻ സ്റ്റാറൂപിയായി. ഞാൻ ആലോചിക്കട്ടെ, ഇവന്റെ ജനിതക മാറ്റം വന്ന് മാറുമ്പോഴേക്കും അടുത്ത സ്റ്റേജ് എങ്ങനെ പിടിക്കാം. ഇതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ലക്ഷ്യം. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ കുറിച്ചു വെക്കുക, എന്ന് നിങ്ങൾ അടുത്ത പിന്നെവിലെത്തണം, ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ഇന്ന് നിങ്ങൾ അറിയുക. സക്സസ് നിങ്ങളുടെ കൂടെ മാത്രമാണ്, അതിന് വേറെ ലോകത്ത് ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല.
നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. ലോകത്തിൽ മാറാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, മാറ്റം. ബാക്കിയെല്ലാം മാറാം. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ ഉപയോഗിക്കുന്ന ഭക്ഷണം, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഞാൻ RCM ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം. അവിടെ നിന്ന് ആരംഭിക്കണം നമ്മുടെ മാറ്റം. നമ്മുടെ പേരിൽ, നമ്മുടെ വീട്ടിൽ, നമ്മളെ എല്ലാം അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓൾ ദി ബെസ്റ്റ്. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. ഓക്കെ, ബൈ.